ഡോക്ടറെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ അതെ തുടങ്ങാം മാഡം. ഞാൻ തുടങ്ങിയാ മതിയോ? ആ തുടങ്ങി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാകാം ഡോക്ടറെ. ഞാൻ തന്നെ ചെയ്തോളാം, കുഴപ്പമില്ല. അതല്ല നമ്മുടെ കോർഡിനേറ്റർ ഉണ്ട്, ഒന്ന് വെച്ചിട്ടാകാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആയുഷ് 64 ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അതിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ട്രിവാൻഡ്രം കോർഡിനേറ്റർ ഡോക്ടർ ഉത്തം ഷേ ക്ഷണിക്കുന്നു. നമസ്കാരം പ്രിയ ഡോക്ടർമാര്. നമ്മുടെ ആയുഷ് 64 എന്ന് പറയുന്ന ഇന്ത്യയിലെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നമ്മുടെ പൊതുജനങ്ങളിൽ അത് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചടങ്ങിന്റെ അധ്യക്ഷ, ഈ ഒരു ചടങ്ങിന്റെ അല്ലെങ്കിൽ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഡോക്ടർ സി ഡി ലീന എംഎയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും ഐ 64 ഓൾ ഇന്ത്യൻ്റെ എല്ലാവരുടെ പേരിലും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ ഈ ചടങ്ങിലേക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ക്ലാസ്സിന് വേണ്ടിയിട്ട് ഈ ക്ലാസ് നയിക്കുന്ന ഡോക്ടർ എം ഇ ജെ സി എം ഇ സുരേന്ദ്രൻ ഡോക്ടറെ സി സി ആർ എസിലെ പൂജപ്പുര സി സി ആർ എസിലെ റിസർച്ച് ഓഫീസറാണ്. ഇതിന്റെ നോഡൽ ഓഫീസറാണ്, ഈ ഐ 64 നോഡൽ ഓഫീസറായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറിനെയും ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ ക്ലാസ്സിലേക്ക് സാക്ഷ്യം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ മീറ്റിംഗിൽ തന്നെ ഉള്ള നമ്മുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അജിത്ത്, അജിത്ത് ഡോക്ടറിനെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അഭിലാഷ് ഡോക്ടർ, അഭിലാഷ് ഡോക്ടറിനെയും ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ ക്ലാസ് സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സുരേഷ് ബാബുസാറും, കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജിത് ഡോക്ടർ, ഇവരെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ബാക്കിയുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മറ്റുള്ള എല്ലാ ഡോക്ടേഴ്സിനും ഒരിക്കൽ കൂടെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് ക്ലാസ് നയിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ എം ഇ സുരേന്ദ്രൻ ഡോക്ടറിനെ ഞാൻ സ്വാഗതം പറയുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ ഉത്തംഷ. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റിയും റീജിയണൽ റിസർച്ച് സെന്ററിലെ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ എമി, ബാക്കി ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഡോക്ടർമാരെ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വളരെ ആത്മാർത്ഥതയോടുകൂടിയും അതിലുപരി വളരെ അഭിമാനത്തോടും കൂടിയാണ് സി സി ആർ എസുമായി കൈകോർക്കുന്നത്. സി സി ആർ എസിന്റെ റിസർച്ച് പ്രോഡക്റ്റായ ആയുഷ് 64 കോവിഡ് പേഷ്യൻസിലേക്ക് എത്തിക്കുന്നതിനും അതിനെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുന്നതിനും നമ്മൾ അസോസിയേഷൻ ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആദ്യം ഉണ്ടായെങ്കിൽ പിന്നെ പ്രതിരോധത്തിലും ക്രമേണ ചികിത്സയിലും നമുക്ക് സ്ഥാനം ലഭിക്കുകയാണ് ഉണ്ടായത്. ഈ ആയുഷ് 64 വിതരണം തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത്, ഇപ്പോൾ കേരളത്തിൽ രണ്ട് ഫേസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഫേസ് തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണെങ്കിൽ രണ്ടാമത്തെ ഫേസാണ് ഇപ്പോൾ ട്രിവാൻഡ്രം കൊല്ലം ജില്ലകളിൽ നടക്കുന്നത്. എല്ലാ തലങ്ങളിലേക്കും ഇത് എത്തിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ആൾബലം നമ്മുടെ അസോസിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 14 ജില്ലാ കമ്മിറ്റികളും 100 ഏരിയ കമ്മിറ്റികളിലും കൂടെ നമുക്കിത് വളരെ കൃത്യമായി തന്നെ എല്ലാ പേഷ്യൻസിലേക്കും എത്തിക്കുവാനും കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യാനും കഴിയും. നമുക്ക് ഇതിനോടകം തന്നെ 76 വോളണ്ടിയർമാർ ട്രിവാൻഡ്രത്തും കൊല്ലത്തുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം എല്ലാ സഹായവും ചെയ്തു തന്ന കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെയും ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സംഘടന ഏറ്റെടുത്ത ഈ സംരംഭം കൃത്യമായി തന്നെ ചെയ്യാൻ കഴിയും എന്ന ഒരാത്മവിശ്വാസം നമുക്കുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ
ഡോക്ടർ എം ഇ സുരേന്ദ്രനാണ്. ഡോക്ടർ എം ഇയെ ഏറ്റവും ആദരവോടുകൂടി ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. Thank you, Dr. Leena and the whole team of AMA. അപ്പം എന്റെ പേര് ഡോക്ടർ എമി. ഞാൻ ട്രിവാൻഡ്രത്ത് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസർച്ച് ഓഫീസറാണ്. ഇവിടെ ഈ ആയുഷ് 64 ഡിസ്ട്രിബ്യൂഷന്റെ പ്രോഗ്രാം ഓഫീസറുമാണ്. അപ്പം നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഓൾറെഡി അറിയാം. നമ്മളിതൊരു നാഷണൽ വൈഡ് ക്യാമ്പയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ആയുഷ് മിനിസ്ട്രിയുടെ പ്രോജക്റ്റ് ആണ് അത്. CCRIS ബാക്കി ഇന്ത്യയുടെ മുഴുവനായിട്ടുള്ള റിസർച്ച് കൗൺസിൽസും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും വഴി നമ്മൾ ആയുഷ് മിനിസ്ട്രി നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പം നമുക്ക് ഇനി ഇതിന്റെ ജസ്റ്റ് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ അല്ലേ? ചേഞ്ച് ആവുന്നുണ്ട്, ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഇതൊരു ക്ലിനിക്കൽ ട്രയൽ ആണ്. ഈ ക്ലിനിക്കൽ ട്രയലിന്റെ Phase 4 ക്ലിനിക്കൽ ട്രയൽ ആണ് ഇപ്പൊ നടക്കുന്ന പ്രോജക്ട്. അതായത് ആയുഷ് 64 എന്നും പറയുന്ന മരുന്ന് നമ്മൾ കേരളത്തിലുള്ള ഡോക്ടർമാർക്കൊന്നും അത്ര പരിചയമുള്ള മരുന്നല്ല. ഞങ്ങൾക്കും ഈ ടാബ്ലറ്റ് കൗൺസിലിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ആയുഷ് 64 കൗൺസിലിന്റെ സ്വന്തം റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്ത കുറെ പ്രോഡക്ട്സ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ ആയുഷ് 64. ഇവിടെ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഒരു 4 വർഷമായിട്ട് ഞങ്ങളുടെ കോമൺ പ്രിസ്ക്രിപ്ഷന്റെ പാർട്ടാണ് ഈ ആയുഷ് 64. അപ്പൊ അതിന് തന്നെ അറിയാം, കോവിഡില് അല്ല നമ്മൾ വേറെ പല കാര്യങ്ങൾക്കുമാണ് ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞാല് 1980s CCRIS ആന്റി മലേറിയൽ ഡ്രഗായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മരുന്നാണ് ഈ ആയുഷ് 64. അപ്പം അത് കഴിഞ്ഞ് ഇന്ന് വരെ CCRIS കീഴില് ഓൾ ഇന്ത്യ 30 സ്ഥാപനങ്ങളാണ് ഉള്ളത്. അവിടെ എല്ലായിടത്തും നമ്മുടെ OP വഴി വിഷമജ്വരം എന്നുള്ള കണ്ടീഷനിലാണ്, അതായത് നമുക്ക് വരുന്ന പനി, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ, ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, ആ ടൈപ്പ് കണ്ടീഷനുകളിലാണ് ഞങ്ങളിത് കൂടുതലായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് പലപ്പോഴും നമ്മുടെ മെഡിസിൻസ് നമ്മുടെ ഔഷധിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് മെഡിസിൻ IMDCL പോലെയുള്ള കമ്പനികളിൽ നിന്നാണ് നമുക്ക് മെഡിസിൻ എടുക്കുക. അതായത് ഇത്ര പെർസെൻറ്റേജ് ഫണ്ട് സ്പെൻഡ് ചെയ്ത് മെഡിസിൻ ഇന്ന സ്ഥലത്ത് എടുക്കണം എന്നൊക്കെ നമുക്ക് റോളുണ്ട്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് പലപ്പോഴും OP വെട്ടുമാറനോ അല്ലെ സുദർശനം പോലുള്ള ടാബ്ലറ്റ്സ് വളരെ കുറവ് സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടാവുക. ഞങ്ങളുടെ പേനയുടെ തുമ്പത്ത് വരുന്ന കോമൺ ജ്വരഹര മരുന്ന് എന്ന് പറയുന്നത് ഈ I-64 ആണ്. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദോഷം ഉണ്ടായി വന്ന ഒരു ഒറ്റമൂലിയോ ഒരു അത്ഭുത മരുന്നോ ഒന്നും അല്ല ഈ I-64. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന ആന്റി മലേറിയൽ ഡ്രഗ് പെട്ടെന്ന് അവര് കോവിഡിലേക്ക് റീപർപ്പസ് ചെയ്തെടുത്തു. അപ്പൊ അതേ സെൻസില് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പല റിസർച്ച് ഓഫീസേഴ്സ് ഒരു പ്രപ്പോസൽ വെച്ചു. അങ്ങനെ ഓൾ ഇന്ത്യ CCRIS ഈ മെഡിസിന് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏഴോളം ക്ലിനിക്കൽ ട്രയലുകൾ നടത്തി. എന്നിട്ട് അതിൽ നോക്കിയത് ഈ I-64 കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സിംറ്റംസിൽ എഫക്റ്റീവ് ആണോ എന്നാണ്. ഇപ്പം ബോംബെ, ഡൽഹി, നാഗ്പൂർ, മുംബൈ ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ 7 ക്ലിനിക്കൽ ട്രയലുകൾ നടന്നത്. അതിൽ 5 ക്ലിനിക്കൽ ട്രയലില് ഈ മെഡിസിൻ ആഡോൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്ന് വെച്ചാല് സ്റ്റാൻഡേർഡ് കെയർ എടുക്കുന്ന ആൾക്കാരിൽ, അലോപ്പതി മരുന്ന് എടുക്കുന്ന ആൾക്കാരിൽ ആഡോൺ ആയിട്ട് നമ്മുടെ I-64 കൂടെ കൊടുത്തു. എന്നിട്ട് ഈ 2 ഗ്രൂപ്പുകളെയും തമ്മിൽ കമ്പയർ ചെയ്തു. ഒരു ഗ്രൂപ്പ് I-64 പ്ലസ് അലോപ്പതി മെഡിസിൻ, മറ്റു ഗ്രൂപ്പ് അലോപ്പതി മെഡിസിൻ മാത്രം. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് സ്റ്റഡി നടത്തിയത്. എസിംറ്റമാറ്റിക് മൈൽഡ് മോഡറേറ്റ് വരെയുള്ള കാറ്റഗറിയിൽ മാത്രം തന്നെയാണ് സ്റ്റഡി നടത്തിയത്. അപ്പൊ കണ്ടത് നമ്മുടെ മരുന്ന് ആഡോൺ ആയിട്ട് എടുക്കുന്ന ഗ്രൂപ്പിൽ നമ്പർ ഓഫ് ഡേയ്സ് ദേ ആർ സ്പെൻഡിങ് ഇൻ ഹോസ്പിറ്റൽ അത് കുറയുന്നുണ്ട്. അതേപോലെ ഈ പറയുന്ന പനി, ജലദോഷം, ആ പറയുന്ന ലക്ഷണങ്ങൾ, കോവിഡുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ നന്നായി കുറയുന്നുണ്ട്. അടുത്തൊരു സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ആയി പോകുന്നില്ല. പിന്നെ ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഈ പറയുന്ന എന്താ ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, അങ്ങനെ കുറെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയുന്ന അതിനെ നിർണ്ണയിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ആ അതിനെല്ലാം തന്നെ നല്ല പോസിറ്റീവ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതായത് ദർ ഈസ് ഇമ്പ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പം ഇത്രയും ബേസിസ് ഈ നടന്ന സ്റ്റഡികളിലൊക്കെ എന്ന് പറയുന്ന ആ ഒരു വെൽ സ്ട്രക്ചേർഡ് ഒരു പ്രോട്ടോക്കോളിലാണ് നടന്നത്. അത് CSIR ICMR മോണിറ്ററിംഗ് ഒരു കമ്മിറ്റിയാണ് അത് മോണിറ്റർ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടത് അതിനകത്ത് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ആയുർവേദ ഫിസിഷ്യൻസ് ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഒരു ഫേമസ് റൂമറ്റോളജിസ്റ്റ്, പൾമനോളജിസ്റ്റ്, അങ്ങനെ ആ ഒരു കാറ്റഗറിയിലെ ആൾക്കാർ തന്നെയാണ് ഇതിന്റെ മെയിനായിട്ട്
മോണിറ്ററിംഗ് നടന്നത്, ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പബ്ലിഷിംഗ് ഏകദേശം ആയിട്ടുണ്ട്, പ്രീ പ്രിന്റിൽ കിടപ്പുണ്ട്, അതിന്റെ പബ്ലിഷ് ആയി വരും. അപ്പൊ അതിന്റെ ഇതിലാണ് April 24th ഒരു പ്രസ് റിലീസിൽ I-64 കോവിഡിലേക്ക് ഉപയോഗിക്കാമെന്ന് മിനിസ്ട്രി ഓഫ് ഹൈഷ് ഒരു പ്രസ് റിലീസിൽ ഡിക്ലെയർ ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു നാഷണൽ വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ക്യാമ്പയിൻ എന്ന പേരിൽ ഈ പ്രോജക്റ്റ് വന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം നടത്തുന്ന ഈ Phase 4 study നമ്മൾ എഫിക്കസി ടെസ്റ്റിംഗ് നടത്തുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി പ്രൂവൻ. അപ്പൊ നമുക്ക് വേണ്ടത് എല്ലാ Phase 4 trial നടക്കുന്നത് പോലെ നമ്മൾ കുറച്ച് ഡെമോഗ്രാഫിക് പ്രൊഫൈലിംഗ്. അപ്പൊ കുറെ നമ്മുടെ MD ഡോക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മെയിൻ ആയിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഈ ട്രയലിൽ നടത്തുന്നത്. ഡെമോഗ്രാഫിക് പ്രൊഫൈലിംഗ്, അതായത് പേഷ്യൻസ് ഏത് കാറ്റഗറിയിലുള്ളതാണ്, ഏത് ഏജ് ഗ്രൂപ്പ്, മെയിൽസ് ആണോ ഫീമെയിൽസ് ആണോ കൂടുതൽ നമ്മുടെ ഈ മെഡിസിൻ എടുക്കുന്നത്, ഏത് എക്കണോമിക് കാറ്റഗറി, വാക്സിനേഷൻ സ്റ്റാറ്റസ്, അങ്ങനെ കുറെ ഡെമോഗ്രാഫിക് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്വേഴ്സ് ഇവന്റ്സ് എന്തെങ്കിലും, മറ്റേത് ഒരു 149 ആയിരുന്നു നേരത്തെ നമ്മൾ നടത്തിയ ക്ലിനിക്കൽ ട്രയലിൽ, ഒരു 149 ആൾക്കാരിലാണ് സ്റ്റഡി നടത്തിയത്. ഇനി നമ്മളൊരു ലാർജ് പോപ്പുലേഷനിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും അഡ്വേഴ്സ് ഇവന്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പുതുതായിട്ട് ഉണ്ടാവുന്നുണ്ടോ, അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റഡി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഡ്രഗ് കംപ്ലയൻസ്, അതായത് ആൾക്കാർ നമ്മുടെ ഈ ഒരു പ്രിസ്ക്രിപ്ഷനോട് അല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻ ആയുർവേദ പ്രിസ്ക്രിപ്ഷനോട് ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് എത്രത്തോളമാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്, എത്രത്തോളം അവർ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുക്കുന്ന ഡേറ്റ. അപ്പൊ അത് തന്നെയാണ് ഒന്നും കൂടെ പറയുന്നത്, സ്റ്റഡി മെത്തഡോളജി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ 87 centers നമ്മുടെ ഈ സ്റ്റഡി നടക്കുന്നത്. അതിനകത്ത് രണ്ടേ രണ്ട് സെന്ററുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്, ഒന്ന് ട്രിവാൻഡ്രം RIRI, രണ്ട് ചെറുതുരുത്തി NARIT. അതായത് 500,000 പോപ്പുലേഷൻ ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് ഇവിടെ 10,000 ചെറുതുരുത്തിയിൽ 15,000. ആ 500,000 പാർട്ടായിട്ടുള്ള വെറും 25,000 മാത്രമാണ് കേരളത്തിൽ നിന്ന് നമ്മുടെ ടാർഗറ്റ്. ഇത് ആസ് എല്ലാ സ്റ്റഡികളെയും പോലെ ഇത് സെൻട്രൽ എത്തിക്സ് കമ്മിറ്റി അപ്രൂവല് കിട്ടിയ സ്റ്റഡിയാണ്. CTRI ട്രയൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത് ഞാൻ കുറച്ചുകൂടെ പിന്നെ പറയും, നമ്മുടെ ഇന്റർവെൻഷൻ പീരീഡ്, നമ്മളൊരു രോഗിക്ക് മരുന്ന് കൊടുക്കുക 20 ദിവസത്തേക്കാണ്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം അസസ് ചെയ്യും, പിന്നെ നമ്മൾ ഫോൺ വഴി Day 7, 14, and 21 അസസ് ചെയ്യും. അപ്പൊ ഞാനിതൊരു ട്രയലാണ് CTRI രജിസ്റ്റർ ചെയ്തതെന്നൊക്കെ എടുത്തു പറയുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇതൊരു ട്രയലാണ്. ഈ പറയുന്ന CTRI രജിസ്റ്റർ ചെയ്ത ആ മെത്തഡോളജി നമുക്ക് ഫോളോ ചെയ്തേ പറ്റൂ. ഓക്കെ, നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതായാലും എസ്പെഷ്യലി ഡേറ്റ ഡോക്യുമെന്റേഷനിൽ നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പൊ ഇതൊരു വെറും ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നില്ല, ഇതൊരു മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ, വെറുതെ നമ്മൾ പേഷ്യൻസിൽ ചെയ്യുന്ന ഒരു ഒരു മേയർ ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ക്ലിനിക്കൽ ട്രയൽ. സോ അതിനകത്ത് ഡേറ്റ ഡോക്യുമെന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ഈ ട്രയലിന്റെ ഒബ്ജക്റ്റീവ്സ്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ, ഡെമോഗ്രാഫിക് പ്രൊഫൈലിംഗ് ഓഫ് COVID-19 പേഷ്യൻസ് ഇൻ ഹോം ഐസൊലേഷൻ ഹു റിസീവ് ആയുഷ് ഇന്റർവെൻഷൻസ്. അതായത് രണ്ട് ഇതാണ് മെയിൻ ആയിട്ട്, ഒന്നെങ്കിൽ നമ്മുടെ I-64 അല്ലെങ്കിൽ കപാസിര കുടിനീർ, അങ്ങനെയാണ് അതിന്റെ ടൈറ്റില്. നമ്മളിപ്പോ I-64 മാത്രം ആയതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് രണ്ട് ടേം മെൻഷൻ ചെയ്യാത്തത്. ആസ് അർജന്റ് ടു സ്റ്റാൻഡേർഡ് കെയർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓൾറെഡി ഡയഗ്നോസ് ആയിട്ടുള്ള ആൾക്കാർ അലോപ്പതി മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ ISM ആയുഷ് മെഡിസിൻസ് ബാക്കി മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും, അതിന്റെ കൂടെ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. ആസ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻഡ്, എഫിക്കസി അല്ല നമ്മൾ നോക്കുന്നത്, ബാക്കി കുറെ ഫാക്ടേഴ്സ് ആണ്. സോ ഇത് ആഡ് ഓൺ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക, അർജന്റ് ടു സ്റ്റാൻഡേർഡ് കെയർ ഫോർ എസിംപ്റ്റമാറ്റിക് മൈൽഡ് ആൻഡ് മോഡറേറ്റ് COVID-19 പേഷ്യൻസ് അക്രോസ് ഇന്ത്യ. അപ്പൊ നമ്മൾ എടുക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് എസിംപ്റ്റമാറ്റിക് ആൾക്കാരെ നമുക്ക് എടുക്കാം, പിന്നെ മൈൽഡ് മോഡറേറ്റ് സിംപ്റ്റമാറ്റിക് ആ കാറ്റഗറി വരെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് സെക്കൻഡറി ഈസ് ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യൻസ് പെർസെപ്ഷൻ റിഗാർഡിംഗ് ബെനിഫിറ്റ് ഒബ്ടെയിൻഡ് ഇൻ ഹെൽത്ത് പാരാമീറ്റേഴ്സ്, ഡ്യൂറേഷൻ ഓഫ് റിക്കവറി, മെഡിസിൻ അധ്യറൻസ് ആൻഡ് ഓൺസെറ്റ് ഓഫ് അഡ്വേഴ്സ് ഇവന്റ്സ്. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ. അപ്പൊ എന്താണ് ഈ ഒരു സമയത്ത് ആൾക്കാർക്ക് ഈ ആയുർവേദത്തിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്, നമ്മൾ പറയുന്ന പ്രിസ്ക്രിപ്ഷനിൽ അവർ എത്രത്തോളം കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, നമ്മൾ പറയുന്ന ഡോസ് അവരെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും അഡ്വേഴ്സ് ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ടോ, ഇത്രയുമാണ് നമ്മുടെ ഈ സ്റ്റഡിയിൽ നടക്കുന്ന ഡേറ്റ ഡോക്യുമെന്റേഷൻ. സോ I-64 എന്ന് പറയുന്ന ഡ്രഗിനകത്ത് മെയിൻ ആയിട്ട് 4 ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. സപ്തവർണ ഉണ്ട്, അതേപോലെ കിരാതപിത്തം ഉണ്ട്, കഴഞ്ചിയുണ്ട്, കടുകിയുണ്ട്. ഈ 4 സാധനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്.
ഇപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം, എല്ലാവരും ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി പൈററ്റിക് ആ ഒരു ആക്ഷൻ തന്നെ ഉള്ളതാണ്. പണ്ട് ഇത് ആന്റി മലേറിയൽ ഡ്രഗായിട്ട് ഡെവലപ്പ് ചെയ്ത സമയത്ത് ആ റിസർച്ചിന്റെ എല്ലാ പ്രോട്ടോകോൾസും എല്ലാ സ്റ്റെപ്പും ഫോളോ ആയിട്ട് തന്നെയാണ് ഇത് എത്തിയത്. ഇപ്പൊ നമ്മൾ അതിനെ റീപർപ്പസ് ചെയ്യാണ്, അതായത് ഒരു പ്രത്യേക ഒരു അസുഖത്തിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു ഡ്രഗിനെ വേറൊരു ഇൻഡിക്കേഷനിലേക്ക് നമുക്ക് അതിനെ മാറ്റി ഉപയോഗിക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ പ്രോപ്പർ സയന്റിഫിക് ഒരു റിസർച്ച് ഉണ്ടാവണം, എന്നാലേ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് തന്നെയാണ് ഇതിനെ റീപർപ്പസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ശരിക്കും ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഒപ്പിയില് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വൈറൽ ഫീവറിനും ഫീവറിന് ഈ പറയുന്ന അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ സിംറ്റംസിനൊക്കെ കൊടുക്കുന്നതാണ്. പേഴ്സണലി ഞങ്ങൾ എല്ലാവരും ഇത് പ്രിവെന്റീവ് ആയിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനത്തെ സാധനമൊക്കെ വരുന്ന സമയത്തൊക്കെ പ്രിവെന്റീവ് ഹോസ്പിറ്റലിൽ നമ്മളിത് എടുത്തിരുന്നു. അപ്പൊ ഇതൊരു പുതിയ മരുന്നല്ല. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത സ്ലൈഡ് ആണ്, അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ ഞാൻ ഇന്നിപ്പോ കണ്ടത്. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് നിങ്ങളൊന്ന് ചേർത്തെടുത്താൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് നോഡൽ ഓഫീസർ CCRS ഇവിടെ ഞങ്ങള് ഞാനുണ്ട്, ഡോക്ടർ സിനിമോൾ, ഡോക്ടർ പ്രവീൺ, ഞങ്ങൾ റിസർച്ച് ഓഫീസേഴ്സ്, ഈ പ്രോഗ്രാമിലേക്ക് നോഡൽ ഓഫീസറായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. ഞങ്ങളിൽ ഒരാള് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഡേറ്റ, നിങ്ങളുടെ ഡെയിലി കാര്യങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി, മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അതായത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരാള് ഇവിടുന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് പറയും. അപ്പൊ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു കോർഡിനേറ്റർ ഉണ്ടാവുക, ആ കോർഡിനേറ്ററിനെ ബാക്കി നിങ്ങളുടെ താഴെയുള്ള ടീമിലെ മെഡിക്കൽ ഓഫീസേഴ്സ് ആ കോർഡിനേറ്ററിനെ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയിക്കുക. ഈ കോർഡിനേറ്റർ ഫൈനൽ ഡേറ്റ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ മാക്സിമം ഡെയിലി ബേസിസിൽ തരാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ എന്നല്ല, ഡെയിലി ബേസിസിൽ തന്നെ വേണം. എന്തൊക്കെയാണ് തരേണ്ടത് ആ റിപ്പോർട്ടിന്റെ ഫോമാറ്റൊക്കെ ഞാൻ പറയാം. പിന്നെ മെഡിക്കൽ ഓഫീസേഴ്സ് പേഷ്യൻസിലേക്ക് മരുന്ന് എത്തിക്കുന്നത് കറക്റ്റായിട്ട് ഈ പറയുന്ന പ്രോട്ടോകോളിൽ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന പേഷ്യൻസിന് മാത്രം മരുന്ന് കൊടുക്കുക. അത് പേഷ്യന്റിന്റെ ഒരു കെയർ ടേക്കർക്കോ വന്ന് കളക്ട് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓൺ ടീമോ വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ പേഷ്യന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ വഴി കൊടുത്തുവിടാം. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ കോർഡിനേറ്റർ, നമ്മുടെ കോർഡിനേറ്റർക്ക് ഈ പറയുന്ന നിങ്ങളുടെ വർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് കറക്റ്റ് ഒന്ന് അറിയിക്കുക. അപ്പൊ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഒരു വർക്കിംഗ് സ്റ്റൈല് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഞങ്ങൾ ചെയ്യുന്നത് സെലക്ട് ആൻഡ് സ്ട്രാറ്റിഫൈ, അതായത് നമ്മുടെ അടുത്ത് ഒപിയില് വരുന്ന ഈ പറയുന്ന പേഷ്യന്റ് കെയർ ടേക്കേഴ്സ്, പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. അവർ വരുമ്പോൾ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരും. ആ അതായത് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ കുറച്ച് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യണം, അത് ഞാൻ പറയാം അടുത്തത്. ആ ഡോക്യുമെന്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യും, പേഷ്യന്റിന്റെ റിപ്പോർട്ട് വെരിഫൈ ചെയ്യും, പേഷ്യന്റിന്റെ ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ അതിന് ഞങ്ങൾ തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിച്ചിട്ട് അവരോട് സംസാരിക്കും, സിംറ്റമാറ്റിക് അസസ്മെന്റ് നടത്തും, നമ്മുടെ ക്രൈറ്റീരിയയിലെല്ലാം വരുന്ന ആൾക്കാരാണോന്ന് ഉറപ്പിക്കും. എന്നിട്ട് വി വിൽ സ്ട്രാറ്റിഫൈ ദം. സ്ട്രാറ്റിഫൈ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്, അവർ എസിംറ്റമാറ്റിക് ആണോ സിംറ്റമാറ്റിക് ആണോ, കാരണം അതിന്റെ ബേസിലാണ് നമ്മൾ ഡോസ് ഫിക്സ് ചെയ്യുന്നത്. സോ നമ്മളുടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ നമ്മുടെ പേഷ്യന്റിനെ നമ്മൾ ഫോണിൽ സംസാരിച്ച് ഉറപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ എസിംറ്റമാറ്റിക് ആണോ സിംറ്റമാറ്റിക് ആണോ എന്ന് സ്ട്രാറ്റിഫൈ ചെയ്തിട്ട് ഡോസും ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എലിജിബിൾ ആയിട്ടുള്ള പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കൺസെന്റ് കളക്ട് ചെയ്യും. ഓക്കെ, നമ്മള് കൺസെന്റ് കളക്ട് ചെയ്യും. അതെ, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം കൺസെന്റ് കളക്ട് ചെയ്യുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പേഷ്യന്റിന്റെ ഒന്ന് രണ്ട് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാനുണ്ട്, അത് ചെയ്യുക. ദെൻ പ്രിസ്ക്രൈബ് ചെയ്യുക, അതായത് ഡോസ് കറക്റ്റ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞ് മെഡിസിൻ കൊടുക്കുക. മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റിപ്പോർട്ട് തരിക. ഇതാണ് അതിന്റെ മെയിൻ സ്റ്റെപ്സ്. സോ ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പേഷ്യന്റിനെ ഇതിലേക്ക് എൻറോൾ ചെയ്യുന്നതിന് മുന്നേ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് നമുക്ക് എടുക്കാൻ തരിക. അപ്പൊ നമ്മൾ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ എന്ന് പറയും. അതായത് 18 x 60 years, 18 to 60 വയസ്സുവരെയുള്ള ആൾക്കാരെ മാത്രമേ നമുക്കിതിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതൊരു ട്രയൽ ആയതുകൊണ്ട് ഇതിന് വ്യക്തമായ ഒരു പ്രോട്ടോകോൾ, ഒരു മെത്തഡോളജി, ഒരു ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു ഡേറ്റ ഡോക്യുമെന്റിംഗ് ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നമുക്ക് 17 നമ്മുടെ ഡേറ്റ സബ്മിറ്റ് ആവത്തില്ല, 61 സബ്മിറ്റ് ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് 18 to 60 വയസ്സുവരെയുള്ള ആൾക്കാരെ മാത്രം എടുക്കുക. വിത്തിൻ 7 days, കഴിവതും ഡയഗ്നോസ്ഡ് ആയി 7 ദിവസത്തിനുള്ളിലുള്ള ആൾക്കാരെ എടുക്കാൻ നോക്കുക. അപ്പൊ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 8-9 ദിവസമൊക്കെ ആകുമ്പോഴും സിംറ്റംസ് ഉള്ള ആൾക്കാരുണ്ടാവും, നമ്മൾ അങ്ങനെ കാണുമല്ലോ.
അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എടുക്കുന്നതിന്റെ ഒരു 80% 7 ദിവസത്തിനുള്ളിൽ ഡയഗ്നോസ് ആയ ആൾക്കാരെ തന്നെ എടുക്കുക. കാരണം ആ 7 ദിവസത്തിനുള്ളിൽ ഈ മരുന്ന് കഴിച്ചു തുടങ്ങണം എന്നാണ് പ്രോട്ടോകോൾ പ്രകാരം പറയുന്നത്. അപ്പൊ അതിനകത്ത് ചെറിയൊരു റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ 8th 9th day ആയാലും ഇഫ് ദ പേഷ്യന്റ് ഈസ് സിംപ്റ്റമാറ്റിക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ പ്രഗ്നൻസി ആൻഡ് ലാക്ടേറ്റിംഗ് മദർ രണ്ടും എക്സ്ക്ലൂഡിംഗ് ആണ്. ഗർഭിണി ആയിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ മരുന്ന് കൊടുക്കില്ല, മുലയൂട്ടുന്ന അമ്മമാർക്കും നമ്മുടെ മരുന്ന് കൊടുക്കില്ല. കാരണം ആ കാറ്റഗറിയിൽ സ്റ്റഡി നടത്തി അതിനൊരു സേഫ്റ്റി പ്രൂവൺ ആയിട്ടില്ല. സോ ആ കാറ്റഗറിയെ നമുക്ക് ഒഴിവാക്കാം. ദെൻ ഏത് കാറ്റഗറിയാണ്? നമുക്ക് എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ, ടെസ്റ്റ് പോസിറ്റീവ് ആണ്, എസിംപ്റ്റമാറ്റിക് ആണ്, നമുക്ക് എടുക്കാം. ഇനി ബാക്കി മൈൽഡ് സിംപ്റ്റംസ് ഉള്ള ആൾക്കാർ, അതായത് ICMR ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് മൈൽഡ് മോഡറേറ്റ് കാറ്റഗറി വരെ നമുക്ക് എടുക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മുടെ എനിക്കറിയാം ബേഷ്യൻ പ്രോട്ടോകോൾ അല്ല, നമ്മുടെ കേരളത്തിലെ പ്രോട്ടോകോൾ വെച്ച് നമുക്ക് മൈൽഡ് സിംപ്റ്റമാറ്റിക് വരെ എടുക്കാനേ പറ്റുള്ളൂ. മൈൽഡ് സിംപ്റ്റമാറ്റിക് വരെ എടുത്താൽ മതി. അപ്പൊ മൈൽഡ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, മൈൽഡ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷന്റെ സിംപ്റ്റംസ് അല്ലേ സൈൻസ് ഉണ്ടാവണം. അതായത് ചെറിയ പനി, ജലദോഷം, തൊണ്ടവേദന, ചുമ, തലവേദന, ദേഹവേദന, ഇതൊക്കെയുള്ള ആൾക്കാരെ നമുക്ക് എടുക്കാം. വിത്തൗട്ട് അസോസിയേറ്റഡ് ഡിസ്നിയ, അതാണ് മൈൽഡ് സിംപ്റ്റംസിൽ വരിക. ഓക്കെ, അവർക്കൊരു ശ്വാസമുട്ടലിന്റെ ലക്ഷണം ഇല്ലാത്ത ആൾക്കാരെ വരെ നമുക്ക് എടുക്കാം. ഇനി മോഡറേറ്റ്, നമുക്ക് തന്നിരിക്കുന്ന ക്രൈറ്റീരിയ വെച്ചിട്ട് ഞങ്ങൾക്ക് മോഡറേറ്റ് ആൾക്കാരെയും കൂടി എടുക്കാം, ചെറിയ ശ്വാസമുട്ടലുള്ള ആൾക്കാരെ എടുക്കാം. പക്ഷെ ഞങ്ങളും ഈ പറയുന്ന റെസ്പിറേറ്ററി റേറ്റ് SpO2 ഒന്നും നമുക്ക് ഡയറക്റ്റ് ആ പേഷ്യന്റിനെ അത്ര കാര്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു കാറ്റഗറി അങ്ങോട്ട് പോകുന്നത് വളരെ കുറവാണ്. നമുക്കൊരു OP വരുന്ന നമുക്ക് അത്രത്തോളം മോണിറ്ററിങ് ഫ്രീക്വന്റ് മോണിറ്ററിങ് പറ്റുമെന്ന് ഉറപ്പുള്ള കുറച്ച് പേഷ്യൻസിനെ മാത്രമേ ഞങ്ങൾ മോഡറേറ്റ് ആയുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങളും അത് തന്നെ ഉറപ്പിക്കുക, നമ്മളൊരു പേഷ്യൻറ്റിനെ എൻറോൾ ചെയ്താൽ കറക്റ്റ് ആ പേഷ്യൻ്റ് നമ്മുടെ ഡോക്ടറുടെ മോണിറ്ററിങ്ങിലായിരിക്കണം. അങ്ങനെ പറ്റുമെങ്കിൽ മാത്രമേ നമ്മളൊരു ഡിസ്നിയുള്ള ആൾക്കാരെ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ബാക്കി മൈൽഡ് വരെ സിംപ്റ്റംസ് ഉള്ളവരെ മാത്രം എൻറോൾ ചെയ്യുക. ആ കാറ്റഗറി തന്നെയാണ് കൂടുതൽ ഈ ഹോം ഐസൊലേഷനിലുള്ളതിൽ വരിക. പിന്നെ സിംപ്റ്റമാറ്റിക് വിത്തൗട്ട് റിപ്പോർട്ട്, നമ്മൾ പറഞ്ഞു ഡയഗ്നോസ്ഡ് ആയി അല്ലെ ടെസ്റ്റ് പോസിറ്റീവ് റിപ്പോർട്ട് കയ്യിൽ കിട്ടി 7 ദിവസത്തിനുള്ളിലുള്ള ആൾക്കാരെ എടുക്കണം. ഇപ്പൊ കേരളത്തിലെ ഒരു സിനാരിയോ മാറി, കൂടുതൽ ആൾക്കാർക്കും ഒന്നുകിൽ അവർ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണ് എന്ന് PHC എന്ന് അറിയിക്കുന്നതേ ഉള്ളൂ, അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എടുക്കാം. ഓക്കെ, അവരോട് ചോദിച്ചിട്ട് ആ ടെസ്റ്റ് ചെയ്ത ഡേറ്റ് ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക, നമുക്ക് അവരെ എടുക്കാം. അതൊരു 7 ദിവസത്തിനുള്ളതാണെങ്കിൽ എടുക്കാം. ഇനി വേറൊരു ഗ്രൂപ്പാണ്, ഇപ്പൊ വേറൊരു ഗ്രൂപ്പ് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. വീട്ടിൽ ഓൾറെഡി 4 മെമ്പേഴ്സ് ഉണ്ടാവും, 2 മെമ്പേഴ്സ് കോവിഡ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണ് കണ്ടു, ബാക്കി 2 പേർക്ക് ലക്ഷണങ്ങൾ തുടങ്ങി പക്ഷെ അവർ ടെസ്റ്റ് ചെയ്തിട്ടില്ല, അവരെ നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്കറിയാം അത് കോവിഡ് ആണ്, ബിക്കോസ് അവർക്ക് സ്ട്രോങ് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ നിന്ന് അത് കോവിഡ് ആണെന്ന് ലക്ഷണവും ഹിസ്റ്ററിയും വെച്ച് നമുക്ക് ഉറപ്പിക്കാമെങ്കിൽ അവരെയും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ അവരെ നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്തു? ലാബ് ടെസ്റ്റിന്റെ ബേസിസിലല്ല, സിംപ്റ്റമാറ്റിക് ഡയഗ്നോസ് ചെയ്ത് നമ്മൾ അവരെ എടുത്തു. ഓക്കെ, അപ്പം റിപ്പോർട്ടുള്ള ആൾക്കാരെ എടുക്കും. റിപ്പോർട്ട് പോസിറ്റീവ് ആണെന്ന് വിളിച്ചു പറഞ്ഞ റിപ്പോർട്ട് കയ്യിലില്ല, അവരെ എടുക്കും. ടെസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ സിംപ്റ്റമാറ്റിക് ആണ്, ഹിസ്റ്ററിയിൽ നിന്ന് അവര് കോവിഡ് പോസിറ്റീവ് ആണെന്ന് നമുക്ക് ഊഹിക്കാം, അവരെ നമ്മൾ എടുക്കും. ഓക്കെ, ഇനി നമ്മൾ അതിനെ ഡോക്യുമെന്റ് ചെയ്യും. 2 തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഒരു ഫിസിഷ്യൻ റിപ്പോർട്ടിംഗ് ഫോമും ഉണ്ട്, പിന്നെ ഒരു പേഷ്യന്റിന്റെ സെൽഫ് റിപ്പോർട്ടിംഗ് ഫോമും ഉണ്ട്. ഓക്കെ, ഓരോ ദിവസവും ഈ പറയുന്ന നമ്മള് D1 എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻറോൾ ചെയ്യുന്ന ദിവസം. അപ്പൊ ഇന്ന് നമ്മൾ കൊടുത്ത് ഇന്ന് തൊട്ട് പേഷ്യന്റ് മരുന്ന് കഴിച്ചു തുടങ്ങുന്നുവെങ്കിൽ ഇന്നാണ് D1. ഓക്കെ, അതേപോലെ ഇന്ന് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം D7, 14ാമത്തേത് D40, 21ാമത്തേത് D21. ഇത്രയും ദിവസമാണ് നമ്മൾ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്നത് 21ാമത്തെ ദിവസം വരെ. അപ്പൊ ഇത്രയും ദിവസങ്ങളിൽ 2 ഗൂഗിൾ ഫോമിലാണ് ഡേറ്റ എൻട്രി നടക്കുന്നത്. ഒന്ന് ഫിസിഷ്യൻ റിപ്പോർട്ടിംഗ് ഫോം, ഒന്ന് പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ഫോം. ഫിസിഷ്യൻ റിപ്പോർട്ടിംഗ് ഫോം ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ തന്നെയാണ് എൻറ്റർ ചെയ്യുക. പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ഫോം അത് എൻറ്റർ ചെയ്യാൻ കഴിവുള്ള മീൻസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ അവൈലബിൾ ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഫോണിലേക്ക് ആ ലിങ്ക് അയച്ചു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അവരുടെ പേരും അവരുടെ ആധാർ നമ്പറും, അവർ വാക്സിൻ എടുത്തിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പം ഇവിടെ ഞങ്ങൾ ശരിക്കും ആദ്യകാലത്തൊക്കെ ഡേറ്റ എല്ലാം പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ പേഷ്യന്റ് ഡേറ്റയും നമ്മൾ ചോദിച്ചിട്ട് തന്നെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നമ്പർ കൂടുന്തോറും അതൊരു ബർഡൻ ആയതുകൊണ്ട് ഞങ്ങളിപ്പം പേഷ്യൻസിന് അയച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം ഫിസിഷ്യൻ റിപ്പോർട്ടിംഗ് ഫോം കൃത്യമായിട്ട് നമ്മൾ എത്ര പേഷ്യന്റിനെ എൻട്രി ചെയ്തു എന്ന് പറയുന്നു, അത്രയും റിപ്പോർട്ട് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് അത് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യനിങ് വരുന്നത്. അപ്പൊ അതുകൊണ്ട്
ഫിസിഷ്യൻ റിപ്പോർട്ടിംഗ് ഫോം എൻ്റർ ചെയ്യുന്നതിലാണ് ഇപ്പം ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പേഷ്യൻ്റ് റിപ്പോർട്ടിംഗ് ഫോമിൻ്റെ ലിങ്ക് പേഷ്യൻറ്റിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്യുമെൻറ്റേഷൻ ത്രൂ ഗൂഗിൾ ഫോമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ഗൂഗിൾ ഫോമിൽ ആണ് ഡേറ്റ എൻ്റർ ചെയ്യുന്നത്. പക്ഷേ അത് ഉടനെ തന്നെ സഞ്ജീവനി ആപ്പിലേക്ക് മാറും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആപ്പാണ് ഇത്, സഞ്ജീവനി ആപ്പ്. അതിലേക്ക് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കേസ് റിപ്പോർട്ട് ഫോമുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഡേ ബിഫോർ യെസ്റ്റർഡേ അതും കൂടെ ആഡ് ചെയ്തിട്ട് സഞ്ജീവനി ആപ്പ് റീലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ആദ്യത്തെ ദിവസത്തെ ഫോം മാത്രമേ ആയിട്ടുള്ളൂ, B7-14-21 ആയിട്ടില്ല. സോ അത് ആവാത്തിടത്തോളം നമുക്ക് ഗൂഗിൾ ഫോമിൽ തന്നെ ഡേറ്റ എൻട്രി ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാം. നമുക്കൊരു ഒഫീഷ്യൽ ഒരു ഇൻറ്റിമേഷൻ വരും. ആ ഇൻറ്റിമേഷൻ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പം നിങ്ങൾ ഗൂഗിൾ ഫോമിൽ നിന്ന് മാറി അതുവരെ എൻ്റർ ചെയ്തത് തിരിച്ചിങ്ങോട്ട് എൻ്റർ ചെയ്യേണ്ട, പിറ്റേന്നോട്ട് എൻ്റർ ചെയ്യുന്ന ഡേറ്റ സഞ്ജീവനി ആപ്പിൽ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ മതി. പിന്നെ ബാക്കിയൊക്കെ സെയിം ഡേറ്റ അതിലേക്ക് എൻ്റർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഡെയിലി ഡേറ്റ എൻട്രി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ആദ്യമൊക്കെ ഒരു 5-6 മിനിറ്റ് ഒക്കെ വേണ്ടി വരും ഒരു ഫിസിഷ്യൻ ഫോം എൻ്റർ ചെയ്യാൻ. ഇപ്പം പിന്നെ നമുക്കത് ആ ഒരു സ്പീഡ് വന്നിട്ടുണ്ട്, ഒരു 3 മിനിറ്റിൽ പെട്ടെന്ന് തീരും. അതിനകത്ത് എല്ലാ ഓപ്ഷൻസും ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി, പെട്ടെന്ന് കാര്യം കഴിയും. അപ്പം ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, നിങ്ങൾക്ക് എല്ലാം അറിയാനാണ്. ക്ലിനിക്കൽ സിവിയറിറ്റി മൈൽഡ് കാറ്റഗറി എന്ന് പറയുന്നത് പേഷ്യൻസ് വിത്ത് അൺകോംപ്ലിക്കേറ്റഡ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ. That means they will be having mild symptoms such as fever, cough, sore throat, nasal congestion, malaise, headache without the evidence of breathlessness. അതാണ് മൈൽഡ് കാറ്റഗറി. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ സിവിയർ അല്ലാത്ത ന്യൂമോണിയ കൂടെ ഉണ്ടാവും, അതായത് ചെറിയ ഡിസ്നിയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന കാറ്റഗറി നമ്മൾ അധികം അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, കാരണം നമുക്കത് മോണിറ്ററിംഗ് നടക്കാത്തത് കൊണ്ട് നമുക്ക് വേണ്ട, നമുക്ക് മൈൽഡ് വരെയുള്ള ആൾക്കാരെ മതി. പക്ഷേ ഇതാണ് മോഡറേറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ഈ ഗ്രൂപ്പ് ആണെങ്കിൽ ഒഴിവാക്കുക. റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ കൂടുതലാണ്, ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ 94 താഴെ വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് ഒഴിവാക്കാം. ഇത് നമ്മളൊരു ഡോക്ടറുടെ റോൾ ഇവിടെയാണ്. നമ്മളൊരു പേഷ്യന്റിനെ ഫോണിൽ വിളിക്കുമല്ലോ, ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എലിജിബിലിറ്റി ഉറപ്പാക്കി. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി ഇൻക്ലൂഡിംഗ് കോമോർബിഡിറ്റി എടുത്തിരിക്കണം. അപ്പൊ അതെന്താ, നമുക്ക് ഈ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരെ എൻറോൾ ചെയ്യാമോ? നമുക്ക് എൻറോൾ ചെയ്യാം, പ്രൊവൈഡഡ് അവരുടെ ആ ഇതൊക്കെ അണ്ടർ മെഡിക്കേഷനിൽ തന്നെ അണ്ടർ കൺട്രോളിലായിരിക്കണം. അൺകൺട്രോൾഡ് ഡയബറ്റീസ് മെലിറ്റസ് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ, അതായത് ഇൻസുലിൻ ഒക്കെ രണ്ടു നേരം എടുത്തിട്ട് പോലും കൺട്രോൾ ആവാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മൾ ഒപ്പിഡിയിൽ സ്ഥിരം കാണുമല്ലോ, അങ്ങനത്തെ ആൾക്കാരൊന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണ്ട. കാരണം അവർ ഓൾറെഡി ആ കോമോർബിഡിറ്റി കൊണ്ട് തന്നെ അവരൊരു ഹൈ റിസ്ക് കാറ്റഗറിയിലാണ്, അവരെ നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ഇൻക്ലൂഷനിൽ മൈൽഡ് മോഡറേറ്റ് വരുന്ന അതിലേ വരെ വരുന്നുള്ളൂ. അസോസിയേറ്റഡ് അൺകൺട്രോൾഡ് കോമോർബിഡിറ്റി വേണ്ട, കൺട്രോളിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എൻറോൾ ചെയ്യാം. ഇനി ഇത് പേഷ്യൻ്റ് ഇസ് ഫോളോഡ് അപ്പ് ഡെയിലി ഫോർ ടെമ്പറേച്ചർ, വൈറ്റൽസ്, ഓക്സിജൻ സാച്ചുറേഷൻ. ഇത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ പേഷ്യൻസിന് പൾസ് ഓക്സിമീറ്റർ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരോട് വിളിച്ചിട്ട് നമ്മൾ 1 in 48 hours അസസ് ചെയ്യാറുണ്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് നിങ്ങൾക്കെന്ന് അറിയില്ല, പറ്റുമെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് നമ്മളൊന്ന് ഫോളോ അപ്പ് എടുത്തോളുക. പിന്നെ നമ്മൾ പറയുമല്ലോ കുറച്ച് റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ട്. ഈ പറയുന്ന ഡിസീസ് എസിംറ്റമാറ്റിക് ആണെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ നാച്ചുറൽ ആ ഒരു പ്രോഗ്രഷൻ ഒരു കോഴ്സിൽ അത് സിംറ്റമാറ്റിക് ആകാം. മൈൽഡ് സിംറ്റമാറ്റിക് ആയിരുന്ന ആൾക്കാർ മോഡറേറ്റ് ഓർ സിവിയർ ആകാം എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ നമ്മൾ എപ്പോഴും അവരെ മോണിറ്റർ ചെയ്യുമ്പോൾ, അവരെ ഒരു മോണിറ്റർ ചെയ്യുമ്പോൾ ഈ പറയുന്ന സിംറ്റംസ് എന്തെങ്കിലും അവർ പറയുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് സഡൻ ഓൺസെറ്റ് ഓഫ് മെൻ്റൽ കൺഫ്യൂഷൻ, പെട്ടെന്ന് ഒരു ഡിഫിക്കൽട്ടി ഇൻ ബ്രത്തിങ് വന്നു, പെർസിസ്റ്റൻ്റ് ആയിട്ട് ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ പ്രഷർ വന്നു, മീൻസ് ചെസ്റ്റ് പ്രഷർ ഭയങ്കര ഭാരം പറയുമല്ലോ ചില ആൾക്കാർ, പിന്നെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വന്നു, സൈൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ എന്തെങ്കിലും പറഞ്ഞോ, യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഇതാണ് റെഡ് ഫ്ലാഗ് സയൻസ്. ഇതെന്ന് പറയുന്നത് ന്യൂമോണിയയുടെ സിവിയർ സയൻസ് ആണ് അല്ലേ, അതിൻ്റെ ഒരു സിവിയറിറ്റിയിലേക്ക് പോകുന്നു എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പേഷ്യന്റ് നമ്മളുടെ ഇതിൽ നിന്ന് ആ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ സജസ്റ്റ് ചെയ്യുക ഒരു കോവിഡ് ഹെൽത്ത് സെന്ററിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ. ഹോം ഐസൊലേഷനിലുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ ടാർഗറ്റ്. അപ്പൊ അവർക്ക് നാച്ചുറലി അവർ ഈ ഒരു അവസ്ഥയിലേക്ക് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തോളാൻ പറയുക, അവരെ അടുത്ത ഒരു ഹയർ ഇതിലേക്ക് പോകാനുള്ള സജഷൻസ് കൊടുക്കുക. അപ്പൊ ഈ സിംറ്റംസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് നമ്മളൊരു ഡോക്ടറിന്റെ മോണിറ്ററിംഗിൽ ഈ മരുന്ന് കൊടുക്കണമെന്ന് നിർബന്ധമായും പറയുന്നത്, അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ റെഡ് ഫ്ലാഗ് സൈൻസ് സിംറ്റംസ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു പേഷ്യന്റ് എലിജിബിൾ ആണെന്ന് കണ്ടാൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്.
നമ്മൾ അവരോട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഏജും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലാണോ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയത്, പ്രഗ്നന്റ് അല്ല, ലാക്ടേറ്റിംഗ് അല്ല, പിന്നെ അവർ വില്ലിങ്നെസ്, അവരുടെ വില്ലിങ്ങും ആണ് മരുന്ന് കഴിക്കാൻ, ഇത്രയും കാര്യങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്നവരുടെ കൺസെന്റ് ആണ്. ഇത് ഞങ്ങൾ ആദ്യ ഇതാണ് നമുക്ക് ശരിക്കും പ്രോട്ടോകോളിലുള്ള കൺസെന്റിന്റെ എക്സാക്ട് മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പറഞ്ഞ അളവിലുള്ള മരുന്ന് കഴിക്കുമെന്നും പിന്നെ നമ്മൾ ഫോളോ അപ്പിന് വേണ്ടി വിളിക്കുമ്പോൾ നമ്മളോട് അവർ ഫോണിൽ സംസാരിച്ചോളൂ എന്നുള്ളതാണ് ഈ കൺസെന്റ്. ഇത് അത്രയും ചില ആൾക്കാർ ഇപ്പൊ ഇത്രയൊന്നും അങ്ങോട്ട് എഴുതി തരത്തൊന്നുമില്ല. ഇത് ഞങ്ങൾ ചെയ്യുന്നത് വാട്സപ്പിൽ നിന്ന്, നമ്മുടെ ഫോണിൽ നിന്ന് പേഷ്യന്റിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കും. അവരതിന്റെ താഴെ യെസ് എന്ന് എഴുതും, പേരെഴുതും, നമുക്ക് തന്നെ തിരിച്ചയക്കും. അപ്പൊ പേഷ്യന്റിന്റെ പേരിലുള്ള കൺസെന്റ് ആയി. ചില ആൾക്കാർ ഞാൻ I-64 എന്ന മരുന്ന് കഴിക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ മെഡിസിൻ കൊടുക്കുന്നതിന് മുന്നേ കളക്ട് ചെയ്യേണ്ട, നിർബന്ധമായും കളക്ട് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ഈ പറയുന്ന സമ്മതപത്രം അല്ലെങ്കിൽ കൺസെന്റ് ആണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് റിസർച്ച്. പിന്നെ നമ്മൾ എന്ത് വാങ്ങണം? ആധാർ അല്ലെങ്കിൽ മറ്റു തിരിച്ചറിയൽ ഇതിന്റെ ഒരു കോപ്പി വാങ്ങണം. ഇത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് ഈ പേഷ്യന്റിന്റെ, നിങ്ങൾ ആ ഗൂഗിൾ ഫോമിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പേഷ്യന്റിന്റെ നെയിം എന്നുള്ള ഫീൽഡ് മാൻഡേറ്ററി അല്ല അതിനകത്ത്. പക്ഷെ ID നമ്പറാണ്, ആധാർ അല്ലെങ്കിൽ ഏതെങ്കിലും ID നമ്പർ മാൻഡേറ്ററി ആണ്. കാരണം ആ പേഷ്യന്റിന്റെ യുണീക്ക് ID അതാണ്. ഓക്കെ, നമ്മൾ ഈ മൾട്ടി സെൻട്രിക് നടത്തുകയല്ലേ, അപ്പൊ അവർക്കൊരു ഒരു പേഷ്യന്റിന്റെ ആ ഒരു SL നമ്പറിൽ വെച്ചിട്ട് നമുക്കൊരു യുണീക്ക് ID കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പേഷ്യന്റിന്റെ ID കാർഡിന്റെ നമ്പറാണ് പേഷ്യന്റിന്റെ യുണീക്ക് ID ആയിട്ട് വെച്ചിരിക്കുന്നത്. അതായത് ആ പേഷ്യന്റിന്റെ പേരിലുള്ള D1-7-14-21 ഡേറ്റ റിട്രീവ് ചെയ്യാനുള്ള യുണീക്ക് ID പേഷ്യന്റിന്റെ ഈ ID നമ്പറാണ്. ഇനി ആധാറ് തരാൻ പറ്റത്തില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ID മതി, ഇലക്ഷൻ ID ആവാം, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, എന്തെങ്കിലും ആവാം, അതിന്റെ ഒരു കോപ്പി നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരാൻ പറയാം. ഇനി തീരെ തരാൻ പറ്റത്തില്ല, നമ്മൾ എന്തെങ്കിലും രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധിക്കാൻ നിൽക്കേണ്ട, നമ്പർ പറഞ്ഞു തരാൻ പറയാം. കാരണം നമുക്ക് ആ നമ്പർ വേണം, എന്നാലേ നമുക്ക് ആ ഡേറ്റ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു ID കാർഡിന്റെ നമ്പർ കഴിയുന്നിടത്തോളം അതിന്റെ കോപ്പി നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. പിന്നുള്ളത് ഈ നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ട് ഉള്ള ആൾക്കാരുടെ ആണെങ്കിൽ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി നമ്മുടെ ഫോണിലേക്ക് അയച്ചെടുക്കുക. റിപ്പോർട്ട് ഏതുമാകാം, RT-PCR ആവാം, ആന്റിജൻ ആവാം, ട്രൂനാറ്റ് ആവാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരെ ക്ലിനിക്കൽ ഡയഗ്നോസിസ്, സിംറ്റമാറ്റിക് ഡയഗ്നോസിസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിട്ട് എൻറോൾ ചെയ്യും. ഒന്നും കൂടെ, ആധാർ അല്ലെങ്കിൽ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖകള്, സമ്മതപത്രത്തിന്റെ ഒരു ഫോട്ടോ, കോവിഡ് പരിശോധന റിപ്പോർട്ട്, ഇത്രയുമാണ് നമ്മളൊരു പേഷ്യന്റിനെ എൻറോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫോണിലേക്ക് എടുക്കേണ്ട സാധനങ്ങൾ. നമ്മൾ നേരത്തെ സർട്ടിഫൈ ചെയ്തത് ഇതിന് വേണ്ടിയിട്ടാണ്. സിംറ്റമാറ്റിക് ആണോ എസിംറ്റമാറ്റിക് ആണോ എന്നതിന്റെ ബേസിസിലാണ് ഡോസ് പോകുന്നത്. എസിംറ്റമാറ്റിക് ആണെങ്കിൽ 2 BD ആണ്, രാവിലെ 2 ഗുളിക, വൈകുന്നേരം 2 ഗുളിക. സിംറ്റമാറ്റിക് ആണെങ്കിൽ അത് മൈൽഡ് ആയാലും ശരി, മോഡറേറ്റ് ആയാലും ശരി, 2 TDS ആണ്. ഇനി നമ്മൾ ഈ സിംറ്റമാറ്റിക് മൈൽഡ് എന്നുള്ള കാറ്റഗറിയിലെ നമുക്ക് ഏതെങ്കിലും ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ സൈൻ ഉള്ള ആൾക്കാരെ എടുത്താൽ മതി. ഇപ്പൊ ചിലർ വിളിക്കുമ്പോൾ ഒരു തലവേദന മാത്രം പറയും, അല്ലെ ഒരു ശരീരവേദന മാത്രം പറയും. അവരെ നമ്മൾ ഈ സിംറ്റമാറ്റിക് കാറ്റഗറിയിലേക്ക് എടുത്താലേ നമുക്ക് ഈ 2 TDS ഡോസ് കൊടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല അവിടെ. അപ്പൊ അവരെ ഒരു സിംറ്റമാറ്റിക് കാറ്റഗറി കാണിച്ചിട്ട് ആ ഡോസ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഒരു റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനും കൂടെ അസോസിയേറ്റഡ് ഉള്ള ആൾക്കാരെ മതി മൈൽഡ് സിംറ്റമാറ്റിക് കാറ്റഗറിയിൽ എടുക്കുന്നത്. വെറുതെ ഒരു തലവേദന മാത്രം എന്നൊക്കെ പറയുന്നവരെ നമ്മൾ എസിംറ്റമാറ്റിക് കാറ്റഗറിയിൽ കാണിച്ചാൽ മതി. കാരണം നമുക്ക് ആ 2 BD ഡോസിന്റെ ആവശ്യമേ അവിടെ വരുന്നുള്ളൂ. അവരെ നമ്മൾ സിംറ്റമാറ്റിക്കിൽ കാണിച്ചാൽ നമുക്ക് അവർക്ക് 2 TDS കൊടുക്കേണ്ടി വരും. അത്ര ഹെവി ഡോസിന്റെ ആവശ്യം അവർക്ക് ഇല്ല. അപ്പൊ 2 രീതിയിൽ മാത്രമാണ് ഡോസ്, ലക്ഷണമില്ലാത്ത ആൾക്കാർക്ക് 2 BD, ലക്ഷണമുള്ളവർക്ക് 2 TDS. ഈ രണ്ട് കാറ്റഗറിക്കും അത് കഴിക്കേണ്ട ടൈം എന്ന് പറയുന്നത് ആഹാരം കഴിച്ചതിന് ശേഷമാണ്, പറ്റുമെങ്കിൽ 1 മണിക്കൂറിന് ശേഷം. പിന്നെ ഇളം ചൂടുവെള്ളത്തിന്റെ കൂടെ കഴിക്കാൻ പറയുക. രണ്ട് കാറ്റഗറിയും 20 ദിവസം മരുന്ന് കഴിക്കാൻ പറയുക. അപ്പൊ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോസിറ്റീവ് ആയ ആള് നെഗറ്റീവ് ആയാലും ശരി, 20 ദിവസം കഴിയുന്നത് 20 ദിവസം കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുക. കാരണം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് പോസ്റ്റ് കോവിഡ് ഫേസിൽ ഒരുപാട് ചുമ, കഫക്കെട്ട്, ആ സിംറ്റംസ് ഭയങ്കരമായിട്ട്, 2-3 കോഴ്സ് ആന്റിബയോട്ടിക് ഒക്കെ എടുത്ത ആൾക്കാർ നമ്മുടെ ഒപ്പിലൊക്കെ വരുന്നില്ലേ, അവർക്കത് മാറുന്നില്ല, ചുമ മാറുന്നില്ല, കഫം കുറയുന്നില്ല, രാത്രി ആകുമ്പോൾ ചുമ കൂടുന്നു. അപ്പൊ ആ ഒരു പോസ്റ്റ് കോവിഡ് ഫേസിന്റെ ഒരു പ്രൊട്ടക്ഷനും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് എന്നുള്ള കാര്യം അവരെ കൺവിൻസ് ചെയ്യിക്കുക. 20 ദിവസം കൃത്യമായി മരുന്ന് കഴിക്കാൻ പറയാം. ഡോസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിംറ്റമാറ്റിക് ആണെങ്കിൽ നമ്മൾ 2 TDS കൊടുക്കും, എസിംറ്റമാറ്റിക് ആണെങ്കിൽ 2 BD കൊടുക്കും. രണ്ടുപേരും ആഫ്റ്റർ ഫുഡാണ് കഴിക്കേണ്ടത്, വിത്ത് വാം വാട്ടർ ആണ്, 20 ഡേയ്സ് കഴിക്കണം. ഇനി ഇതാണ് നമ്മൾ ഓരോ ഡോക്ടറും കയ്യിൽ കരുതേണ്ട ഒരു റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ അയച്ചു തരാം.
സീരിയൽ നമ്പർ വൈസ് ഒരു ഡേറ്റ് ഇടുക, സീരിയൽ നമ്പർ ഇടുക, പേഷ്യന്റിന്റെ പേര് എൻ്റർ ചെയ്യുക, ഏജ്, സെക്സ്, ആധാർ നമ്പർ. കാരണം നമുക്ക് ഇവിടെ ഫോളോ അപ്പും കൂടെ വേണമല്ലോ. അപ്പൊ ഫോളോ അപ്പിന്റെ ആ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആധാർ നമ്പർ വേണം. ഇപ്പൊ പേഷ്യന്റ് യുണീക് ഐ ഡി ആധാർ നമ്പർ ആണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് നമ്മൾ കൊടുത്ത ഡോസ് മാർക്ക് ചെയ്യുക, 2 BD ആണോ 2 TDS ആണോ. കാരണം അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോക്ക് എന്നും കൂടെ കുറയ്ക്കണ്ടേ. ഇതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ ഒരു ബോട്ടിലില് 40 ടാബ്ലറ്റാ. അപ്പൊ ഈ 2 BD കൊടുക്കുന്ന പേഷ്യൻസിന് 20 ദിവസത്തേക്ക് 80 ടാബ്ലറ്റ് വേണ്ടി വരിക. ദിവസം 4 വെച്ച് 20 ദിവസം 80 ടാബ്ലറ്റ്. അപ്പൊ നമുക്ക് 2 ബോട്ടില് കൊടുക്കണം. ഇനി 2 TDS ആണെങ്കിൽ 20 ദിവസത്തേക്ക് 120 ടാബ്ലറ്റ് വേണം. അപ്പൊ അവർക്ക് നമ്മൾ 3 ബോട്ടിൽ മരുന്നാണ് കൊടുത്തു വിടുന്നത്. ഓക്കെ, അപ്പം കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ഓർക്കാം. 2 നേരം കഴിക്കേണ്ട ആൾക്കാർക്ക് 2 ബോട്ടിലും 3 നേരം കഴിക്കേണ്ട ആൾക്കാർക്ക് നമ്മൾ 3 ബോട്ടിലാണ് കൊടുക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് അത് അങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ഇപ്പൊ ഡോസേജ് നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഡോസേജ് മാർക്ക് ചെയ്യുക. 2 BD എന്നുള്ളതാണ് മാർക്ക് ചെയ്തെങ്കിൽ 2 ബോട്ടിലാണ് നമ്മൾ ഇരുന്ന് കുറയ്ക്കുന്നത്, ആ ഒരു ഐഡിയ കൂടെ വെച്ചിരിക്കാം. പിന്നെ പേഷ്യന്റ് കോൺടാക്ട് നമ്പർ, നമ്മളൊരു കെയർ ടേക്കറിന്റെ അതായത് ഒരു ഫാമിലി മെമ്പറിന്റെ ഒരു കോൺടാക്ട് നമ്പർ കൂടെ വെച്ചിരിക്കുക. കാരണം ഫോളോ അപ്പിന് വിളിക്കുമ്പോൾ ചിലപ്പോൾ പേഷ്യന്റിനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡേറ്റയ്ക്ക് വേണ്ടി മറ്റേ ആളെ വിളിക്കേണ്ടി വരും. സോ കഴിവതും ഒരു നമ്പറും കൂടെ അഡീഷണൽ വാങ്ങി വെക്കുക. പിന്നെ നമ്മൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഞാൻ 2-3 കോളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ D7, D14, D21 ഡേറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷന്റെ ഡേറ്റ് എഴുതിയിട്ട് അപ്പൊ തന്നെ 7, 41, 21 കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതാ ദിവസം എടുത്തിട്ട് അവരെ നമുക്ക് ഫോളോ അപ്പും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് ഫൈനലി എന്താ പറയാ കോർഡിനേറ്റർ അല്ലേ ഡോക്ടർ ഉത്തം ഷാ ആണെങ്കിൽ ഫൈനലി എനിക്ക് ഡെയിലി കിട്ടേണ്ട ഒരു ഈ ഫോമാറ്റിലാണ് കിട്ടേണ്ടത്. ഡേറ്റ് ഉണ്ടാവണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു ഡോക്ടർ എടുത്തല്ല ടോട്ടൽ AMI എടുത്തില്ലേ. ലീന മാഡം ഇപ്പോ 351 ബോട്ടിൽ എടുത്തു. അപ്പൊ ഫസ്റ്റ് ഡേ 351, ഫസ്റ്റ് ഡേ ആകുമ്പോൾ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ടിൽ പ്രീവിയസ് ഡേ 0 വരും. ടുഡേ ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഇന്ന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ഒരു 10 ബോട്ടിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ ക്വാണ്ടിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ടുഡേ 10 എൻട്രി ചെയ്യുക. ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ടിൽ ടുഡേ. അപ്പൊ ഇവിടെ നമ്മുടെ തേർഡ് കോളം 0 ആയതുകൊണ്ട് 10 തന്നെ വരും ഇവിടെ. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് 351 - 10 ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുക. നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് അതായത് D1 ഇന്ന് എത്ര പേഷ്യൻസിന് എൻട്രി ചെയ്തു. പിന്നെ നമ്മൾ ഓരോ ഡോക്ടേഴ്സും D7 വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് കളക്ട് ചെയ്തിട്ട് എത്ര D7 ഡേറ്റ ആയി, എത്ര D14 ആയി. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആയുഷ് മിനിസ്ട്രിയുടെ പ്രോജക്റ്റ് ആണ്. ഇത് ത്രൂ CCRIS ത്രൂ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ NIA ജയ്പൂർ ഉൾപ്പെടെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിനകത്തുണ്ട്. റിസർച്ച് കൗൺസിൽസ് എല്ലാം ഉണ്ട്, അതായത് CCRIS-ന്റെ മാത്രമല്ല സിദ്ധ കൗൺസിൽ ഉണ്ട്, ഹോമിയോ കൗൺസിൽ, യുനാനി, നാച്ചുറോപ്പതി, യോഗ കൗൺസിൽസ് എല്ലാം ഉണ്ട്. അപ്പം ഇവരെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ മോണിറ്ററിംഗിലാണ്. എല്ലാ ദിവസവും ഡെയിലി 4 to 6 വരെ ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. അതിനകത്ത് PA പഥക് എന്ന് പറയുന്ന PK പഥക് പുള്ളി സ്പെഷ്യൽ സെക്രട്ടറി ആണ് ആയുഷ് മിനിസ്ട്രിയുടെ. പുള്ളി നേരിട്ടാണ് ഈ ഡെയിലി മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും പേരെടുത്ത് ഇത്രയും ഡീറ്റെയിൽസ് ചോദിക്കും. അതായത് നമ്മൾ OPD വഴി എത്ര കൊടുത്തു, വോളണ്ടിയേഴ്സ് വഴി എത്ര കൊടുത്തു, ഇപ്പം നമ്മൾ അതേഴ്സ് കേരളത്തിൽ നിന്നാണ് നമ്മൾ ഈ അതേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ISM വഴി എത്ര പോയി, AMA ഇപ്പം ഞാൻ ഓൾറെഡി കണക്ക് കൊടുത്തു കഴിഞ്ഞു, AMA ഞാൻ ഇത്ര ഹാൻഡ് ഓവർ ചെയ്തു. അപ്പം അവരതിൻ്റെ താഴെ കൃത്യമായി ചോദിക്കും അവർ ഇത്ര എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, എത്ര D1 പേഷ്യൻസ്, എത്ര D7. ഈ ഒരു ഫോമാറ്റിലാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഒരു 15 മിനിറ്റ് സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഈ പറയുന്ന 91 സെൻട്രലിലെ നോഡൽ ഓഫീസേഴ്സ് 3:30 ഇന്നലെയൊക്കെ 3:30 മീറ്റിംഗ് തുടങ്ങിയത്. 3:30 തുടങ്ങുന്ന ഒരു സാധനം 6:30 വരെ ഞങ്ങൾ ഇതിനകത്ത് തന്നെയാണ്. ഫുൾ എക്സ്പ്ലനേഷൻ ചോദിച്ച് അവർ ആ ഡേറ്റ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇതൊരു ആയുഷ് മിനിസ്ട്രിയുടെ പ്രോജക്റ്റ് ആയതുകൊണ്ട് അവർ ആ ഡെയിലി മോണിറ്ററിംഗ് ആണ്. അപ്പം അത് എനിക്ക് ആ ഒരു സമയത്തേക്ക് ഈ ഡേറ്റ കിട്ടിയാലേ എനിക്ക് ആദ്യം നമ്മുടെ CCRIS അയക്കണം, അവരാണ് അവിടുന്ന് മിനിസ്ട്രിക്ക് കൊടുക്കുന്നത്. അപ്പം ഇത്രയും പരിപാടികൾ ഈ 4 മണിക്ക് മീറ്റിങ്ങിന് കയറുന്നതിന് മുന്നേ എനിക്കും ഒരു ഐഡിയ ഉണ്ടായില്ലല്ലോ എനിക്കും കയറാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡേറ്റ ഇമ്പോർട്ടൻസും ഈ ഒരു കണക്കിന്റെ ഇമ്പോർട്ടൻസും ഞാൻ ഇങ്ങനെ റിപ്പീറ്റഡ് പറയുന്നത്. ഓക്കെ, അതൊരു ചെറിയൊരു ഒരു ഇച്ചിരി പ്രഷറിന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് തന്നെയാണ്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്യുന്ന ഇവിടെ ഒരുപാട് പ്രോജക്ടുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ CCRIS കൊടുക്കുന്ന റിപ്പോർട്ടുകളാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ടൈമുണ്ട്. ഇത് ഇതിനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇത് 1 മന്ത് ആണ്. 1 മന്ത് ആണ് പറഞ്ഞാൽ നമ്മൾ 16th സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു June 16th നമുക്ക് മാക്സിമം എൻറോൾമെന്റ് കംപ്ലീറ്റ് ആക്കി ഡേറ്റ കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇന്നലെ ഒരു ഇന്ററിം അനാലിസിസ് ഉണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ എത്രത്തോളം എൻട്രി ചെയ്തു,
ഇതെല്ലാം അവർ അവിടുന്ന് റിട്രീവ് ചെയ്യും. ഇപ്പൊ എനിക്ക് ഇന്നലെ വരെ 4070 പേഷ്യൻസ് ആയിട്ടുണ്ട്. പക്ഷെ എന്റെ ഡേറ്റ എൻട്രി എത്രയാണെന്ന് അവർ കൃത്യമായിട്ട് ഇന്നലെ എനിക്ക് നമ്പർ പറഞ്ഞു തന്നു. അത് തന്നെ അത് ഓരോ ദിവസവും ആരുടെ പേരിൽ പോയിരിക്കുന്നു, അത് കൃത്യമായിട്ട് ആ സ്റ്റാറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് എനിക്ക് ഡേറ്റയുടെ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നമാവരുത്. ഇന്നലെ വരെ എനിക്ക് കുഴപ്പമില്ലാണ്ട് ഞാൻ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. സോഫാർ കേരളമാണ് ഇത്രയും പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേഷ്യൻസിനെ എൻട്രി ചെയ്ത് ഡേറ്റയും സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് നിൽക്കുന്ന ചെറുതുരുത്തി, സെക്കൻഡ് നിൽക്കുന്നത് ട്രാൻഡ്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന സിസിആർഐസും കൂടെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അതിനൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ടൈം ഉള്ള ഡോക്ടേഴ്സ് മാത്രം ഇതിനകത്ത് ഇൻവോൾവ് ആകുക. ഇതിപ്പോ നിങ്ങൾ കുറച്ച് മെഡിസിനെ ഞാൻ മാഡത്തിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളൊരു ഡെയിലി രണ്ടല്ലേ മൂന്ന് പേഷ്യൻസിനെ മാത്രം ഓരോ ഡോക്ടർ എൻറോൾ ചെയ്താൽ മതി. ആ മൂന്ന് പേഷ്യൻസിന്റെ D1, D7, D4, D21 ഡേറ്റ കൃത്യമായി എൻട്രി ചെയ്തോന്ന് എൻഷുർ ചെയ്യുക. ഓക്കെ, അപ്പം അത് അത് തന്നെ ഒരു അത് വീണ്ടും വീണ്ടും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാണ്, ഇതൊരു പ്രോജക്റ്റ് ആണ്, ഡേറ്റ ആണ് എനിക്കിവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ആ ഗൂഗിൾ ലിങ്കിൽ കയറി നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഫസ്റ്റ് ഡേ നമ്മൾ മെയിനായിട്ട് ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ഡേറ്റയാണ് നമ്മൾ പേഷ്യൻറ്റോട് ചോദിച്ചെടുക്കുക. അവരുടെ വാക്സിനേഷൻ സ്റ്റാറ്റസ്, അതായത് നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ രണ്ട് ഡോസും കഴിഞ്ഞോ അതോ സിംഗിൾ ഡോസ് വാക്സിനേഷനെ കഴിഞ്ഞിട്ടുള്ളോ, ഇനിയും രണ്ടും ഡോസും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡോസിന്റെ ഡേറ്റ് എന്നാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ അത് എഴുതുക. ഇനി ഏത് വാക്സിനെ എടുത്തതെന്ന് അറിയാമോ, കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ, പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ വേറെ ഏതെങ്കിലും പേരായിരിക്കും പറയുന്നത്. അപ്പൊ അതേഴ്സ് എന്നുള്ള കാറ്റഗറി ഇതെല്ലാം അതിനകത്തുണ്ട്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. സോ പേഷ്യന്റിന്റെ വാക്സിനേഷൻ സ്റ്റാറ്റസ് നമ്മൾ ചോദിക്കും. ലബോറട്ടറി ടെസ്റ്റിംഗ് സ്റ്റാറ്റസ്, എങ്ങനെയാണ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്തത്, ബേസ്ഡ് ഓൺ ടെസ്റ്റ്, അങ്ങനെയാണെങ്കിൽ RAT ആണോ RT-PCR ആണോ. ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡയഗ്നോസിസ് ബേസ്ഡ് ഓൺ സിംറ്റമാറ്റിക് ഒരു ഡയഗ്നോസിസ് എന്നൊരു ഇതുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യും. ഇനി ക്ലിനിക്കൽ ഇവാലുവേഷൻ, പേഷ്യന്റ് സിംറ്റമാറ്റിക് ആണോ എസിംറ്റമാറ്റിക് ആണോ. സിംറ്റമാറ്റിക് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ആണ്, മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കൂടുതലും മൈൽഡിനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ മൈൽഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തൊക്കെ സിംറ്റംസ് ആണ് അവർക്കുള്ളത്, എന്ത് തൊട്ടാണ് ഈ സിംറ്റംസ് തുടങ്ങിയത്. അപ്പൊ ഇത്രയുമാണ് ക്ലിനിക്കൽ ഇവാലുവേഷൻ. പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് അവരുടെ സ്ലീപ്പ്, അപ്പറ്റൈറ്റ്, ബ്ലാഡർ, ബവൽ, ഫിസിക്കൽ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ്, മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ്, ഈ പറയുന്ന ആറ് ഏഴ് പാരാമീറ്റേഴ്സ് ഒരു നമുക്കൊരു ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ട്, ഒരു സ്കോറിംഗ് കൊടുത്തിട്ടുണ്ട്, 0 to 10. അപ്പം ഉറക്കം എങ്ങനെയുണ്ട്, തീരെ കുറവാണെന്ന് പറഞ്ഞാൽ 5 to 5 ഒരു സ്കോറിന് ക്ലിക്ക് ചെയ്യുക. കുഴപ്പമില്ലാന്ന് പറയുകയാണെങ്കിൽ 5, 6, 7 ആ ലെവലിലുള്ള കൊടുക്കുക. നന്നായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ 8, 9, 10 അതിലൊന്ന് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഇത് ഓരോന്നും വിശപ്പിന്റെ കാര്യമായാലും, ചിലർ പറയുന്നുണ്ട് ഭയങ്കര വിശപ്പാണെന്ന്, അപ്പം 9, 10 തന്നെ കൊടുക്കുക. തീരെ കുറവാന്ന് പറയുകയാണെങ്കിൽ 5, 8 കൊടുക്കുക. ആ ഒരു രീതിയിൽ ഒരു സ്കോറിങ്ങും കൂടെ കൊടുത്ത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ നമ്മൾ അസസ് ചെയ്യുക. ദെൻ സ്റ്റാൻഡേർഡ് കോവിഡ് ട്രീറ്റ്മെന്റ്, നിങ്ങൾ ഈ കോവിഡിനുള്ള വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ. മിക്ക ആൾക്കാരും കഴിക്കുന്നുണ്ട് അലോപ്പതി മരുന്നുകൾ, പാരസെറ്റമോൾ, ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക്, വൈറ്റമിൻ സി, സിങ്ക് ഒക്കെ കഴിക്കുന്നുണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ട്. കഴിക്കുന്ന മരുന്നുകൾക്ക് നേരെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ ആയുഷ് മെഡിസിൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കഴിക്കുന്ന അവർ ഷടകം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അമൃതോത്രം കഴിക്കുന്നുണ്ട്, അതവിടെ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് എൻട്രി ചെയ്യുക. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഒരു പേഷ്യന്റിനെ വിളിക്കുമ്പോൾ I-64 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ജ്വരഹര അല്ല അപ്പർ റെസ്പിറേറ്ററി, നമ്മളൊരു അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു. നിങ്ങളൊരു ലോജിക് ഉപയോഗിക്കുക, നിങ്ങൾ അത് ഏത് കണ്ടീഷനിലായിരിക്കാം ആ ടാബ്ലറ്റ് കൊടുക്കുന്നത്. അതിന്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ വേറെ കഷായമോ തലീസാദ്യോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഓക്കെ, ഇത് ആഡ് ഓൺ ആയിട്ടാണ്, നമ്മൾ എഫിക്കസി ടെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ നമ്മൾ സാധാരണ കൊടുക്കത്തില്ല, ഒരു ദശമുള്ള കടത്തിൽ ഒരു വ്യോഷാദി കൊടുത്തു, ആ ഒരു കോമ്പിനേഷൻ ആ കൊടുക്കുന്ന അതേ രീതിയിൽ കോമ്പിനേഷൻ ആയിട്ട് ഈ മരുന്ന് യൂസ് ചെയ്യാം. ഇതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറെ ഡേറ്റുകൾ നമ്മൾ പേഷ്യന്റിനോട് ചോദിച്ച് മനസ്സിലാക്കും. ആദ്യം സിംറ്റം തുടങ്ങിയ ഡേറ്റ് എന്നാണ്, ആദ്യമായി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയ ഡേറ്റ് എന്നാണ്, വാക്സിൻ എടുത്ത ഡേറ്റ് എന്നാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് അതിനകത്ത് എൻട്രി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോളോ അപ്പിന് വേണ്ടി വിളിക്കുമല്ലോ. ഫോളോ അപ്പിന് വേണ്ടി വിളിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഡേറ്റ എടുക്കുക. ഡ്രഗ് കംപ്ലയൻസ്, കൃത്യമായി മരുന്ന് കഴിച്ചോ ഇല്ല എന്ന് അറിയുകയാണെങ്കിൽ നോൺ തന്നെ മാർക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് കഴിക്കാത്തതെന്നൊരു റീസൺ, അതിനകത്ത് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ മാർക്ക് ചെയ്യുക. ചിലർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം, ചിലർ വെറുതെ കഴിച്ചില്ല, എല്ലാ ഓപ്ഷനും അവിടെ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. നമ്മൾ 7-ാമത്തെ ദിവസം വിളിക്കുമ്പോൾ പേഷ്യന്റ് പറയുകയാണ് ഞാനൊരു 2 ദിവസം മരുന്ന് കഴിച്ചുള്ളൂ പിന്നെ കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ ഡ്രോപ്പ് ഔട്ട്, എന്നത് ലാസ്റ്റ് വരുമ്പോൾ ഡ്രോപ്പ് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കാണിക്കുക. ആ പേഷ്യന്റിനെ പിന്നെ നമ്മൾ 14th to 21st ഡേ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമില്ല.
ഓക്കെ. അതേസമയം നമ്മൾ സെവൻത് ഡേ ഫോളോ അപ്പിന് വേണ്ടി വിളിക്കുമ്പോൾ നമുക്ക് പേഷ്യന്റിനെ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയോ എന്നൊരു ഓപ്ഷൻ അവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോ, ഇപ്പം നമ്മൾ രണ്ടു മൂന്ന് തവണ റിപ്പീറ്റഡ് ആയിട്ട് നോക്കിയിട്ട് നമുക്ക് പേഷ്യന്റിനെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിനെ വിളിച്ചിട്ടും കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ ആ ഓപ്ഷൻ നോ മാർക്ക് ചെയ്ത് പോവുക. ആ പേഷ്യന്റിന്റെ 14th ഡേയിൽ വീണ്ടും നമ്മൾ ട്രൈ ചെയ്തിരിക്കണം, ആ ഫോം ഫില്ല് ചെയ്തിരിക്കണം. കിട്ടിയോ ഇല്ല എന്നുള്ള കാര്യം 14th ഡേയിൽ 14th ഡേ അസസ്മെന്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാം. ഓക്കെ, അതാണ് ഡ്രോപ്പ് ഔട്ടും നോട്ട് ഏബിൾ ടു കോണ്ടാക്ട് ഓവർ ഫോണും അത് തമ്മിലുള്ള വ്യത്യാസം. ഡ്രഗ് കംപ്ലയിൻസ് നമ്മൾ നോക്കും. ഡ്രഗ് കംപ്ലയിൻസ് എന്ന് വെച്ചാൽ എത്രത്തോളം മരുന്ന് കഴിച്ചു എന്ന് ചോദിക്കുന്നതാണ്. ബാക്കി എത്ര ഗുളിക ഉണ്ടെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. പേഷ്യന്റിനെ കൊണ്ട് എല്ലാം കൂടെ തറയിലിട്ട് എണ്ണിപ്പിക്കുകയൊന്നും വേണ്ട. ഏകദേശം ഒരു കണക്ക് വെച്ച് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക, അതൊരു മാൻഡേറ്ററി ഫീൽഡ് അല്ല, പറ്റുമെങ്കിൽ എഴുതിയാൽ മതി. പിന്നെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, എന്തെങ്കിലും ബുദ്ധിമുട്ടി മരുന്ന് കഴിച്ചതിന് ശേഷം ഉണ്ടായോ. ചില ആൾക്കാർ കോമൺ ആയിട്ട് നമ്മുടെ സ്റ്റഡിയിൽ കണ്ടിട്ടുള്ളത് ലൂസ് സ്റ്റൂൾസ് ആണ്. പക്ഷെ അതിനൊരു എന്താ പറയുക, ഒരു മെഡിസിൻ എടുത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ട രീതിയിലുള്ള ലൂസ് സ്റ്റൂൾസ് പറഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ ബുദ്ധിമുട്ട് പേഷ്യന്റ് പറയുന്നോ അതൊക്കെ നോട്ട് ചെയ്യുക. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പറഞ്ഞു, ഗ്യാസ് ഫോർമേഷൻ പറഞ്ഞു, ലൂസ് സ്റ്റൂൾ പറഞ്ഞു, ചെറിയ റെഡ്നസ് എന്താ ഇറിറ്റേഷൻ പറഞ്ഞു, അല്ലേ ഭയങ്കരമായിട്ട് തുമ്മൽ പറഞ്ഞു, അങ്ങനെ എന്ത് പറഞ്ഞാലും അത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ AE എന്നാണ്. AE ഡസ് ദ പേഷ്യന്റ് റിപ്പോർട്ടഡ് എനി AE എന്ന് ചോദിക്കും. അഡ്വേഴ്സ് ഇവന്റ്സ് അവിടെ യെസ് ഓർ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് മാർക്ക് ചെയ്യുക, എന്താ പറഞ്ഞെന്നുള്ളത് നോട്ട് ചെയ്യുക. ദെൻ ലബോറട്ടറി ടെസ്റ്റിംഗ്, നിങ്ങൾ പിന്നെ ടെസ്റ്റ് ചെയ്തോ, ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയെന്ന് കണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പേഷ്യനോട് ചോദിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ദെൻ ക്ലിനിക്കൽ ഇവാലുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ, സിംറ്റമാറ്റിക് ആയോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ലക്ഷണങ്ങൾ ഇല്ലാതെ ആയത്. ദെൻ ക്വാളിറ്റി ഓഫ് ലൈഫ്, നേരത്തെ ഞാൻ പറഞ്ഞ അതേപോലെ അപ്പത്തേ സ്ലീപ്പിനൊക്കെ അതേ സ്കോറിംഗ് പാറ്റേൺ, അത് നമ്മൾ എല്ലാ ഫോളോ അപ്പിലും അസസ് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ സിംറ്റമാറ്റിക് ആയിരുന്നു പേഷ്യന്റ്, നമ്മൾ ഏഴാമത്തെ ദിവസം വിളിച്ചപ്പം, സോറി നേരത്തെ എസിംറ്റമാറ്റിക് ആയിരുന്നു, ഏഴാമത്തെ ദിവസം വിളിച്ചപ്പം പേഷ്യന്റ് സിംറ്റമാറ്റിക് ആണെന്ന് പറയാണ്. അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത ഡോസ് 2 BD ആയിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഡോസ് 2 TDS ആക്കണം. അതിനൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് 2 TDS ആക്കാം. അതവിടെ ലാസ്റ്റ് 7th ഡേ അസസ്മെന്റ് ഫോമിൽ ചോദിക്കുന്നുണ്ട് ആ ഒരു ഡോസ് ചേഞ്ച് ചെയ്യേണ്ടി വന്നോ എന്നുള്ളത്. അപ്പൊ യെസ് കൊടുക്കുക, പേഷ്യന്റിനോട് ഒരു 3 നേരവും മരുന്ന് കഴിച്ചോളാം പറയാം. ഓക്കെ, പക്ഷെ തിരിച്ചാക്കാനുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്യാനുള്ള ഒരു ഇത് ഫോമിലില്ല. അതായത് സിംറ്റമാറ്റിക് ആയിരുന്നു, നമ്മൾ പിന്നെ വിളിക്കുമ്പം കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാം ശരിക്കും ഒരു 2 TDSന്റെ ആവശ്യമില്ല. പക്ഷെ പ്രോട്ടോകോൾ പ്രകാരം തിരിച്ച് ഡോസ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്ക് കുറയ്ക്കാം, അതെവിടെ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് 2 TDS കഴിക്കേണ്ട കാര്യമില്ല, നമുക്ക് 2 BD കഴിച്ചാൽ മതി എന്ന് അവരോട് പറയാം കേട്ടോ. പക്ഷെ അത് നമുക്ക് മാർക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, ഇത് ആ ഫോമിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനെയാണ്, ഗൂഗിൾ ഫോം ലിങ്കുകളുണ്ട്, ഇതിനകത്ത് കാണാൻ പറ്റും. ആദ്യത്തെ സെറ്റ് 4 Day 1, 7, 14, 21 ഫിസിഷ്യൻ റിപ്പോർട്ടിംഗ് ഫോംസും, രണ്ടാമത് അതേ ദിവസങ്ങളിൽ പേഷ്യന്റിന് സെൽഫായിട്ട് ചെയ്യാനുള്ള പേഷ്യൻ റിപ്പോർട്ടിംഗ് ഫോംസിന്റെ ലിങ്ക് ആണ്. അപ്പൊ ആദ്യത്തെ ദിവസം പേഷ്യന്റിനെ വിളിക്കുക, നമ്മൾ ഈ പറയുന്ന Day 1 ഡേറ്റ എൻ്റർ ചെയ്യുക, എന്നിട്ട് താഴത്തെ പേഷ്യൻ റിപ്പോർട്ടിങ്ങിന്റെ Day 1 ലിങ്ക് പേഷ്യന്റിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുക. അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക കഴിവതും, ഒന്ന് ചെയ്തേക്കോ എന്ന് പറയുക. കാരണം മരുന്ന് കൊടുത്തത് നിങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊന്ന് ചെയ്യിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ശ്രമിച്ച് നടന്നില്ലെങ്കിൽ വിട്ടേക്കുക, നമ്മൾ മെയിനായിട്ട് ഫിസിഷ്യൻ റിപ്പോർട്ടിംഗ് ഫോമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ന്യായ സഞ്ജീവനി ആപ്പ് ആയിട്ടുണ്ട് അത്, പക്ഷെ നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതിനനുസരിച്ച് ഞാൻ പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരുപാട് ഈ പേഷ്യന്റിന്റെ ഡേറ്റ എല്ലാം വന്നു കിടക്കുമല്ലോ. അപ്പൊ ഒരു മെയിൽ ഐ ഡി ഞാൻ തരാം, ഇവിടെ നമ്മൾ ഇതിനു വേണ്ടി മാത്രം തുടങ്ങിയ ഒരു മെയിൽ ഐ ഡി ആണ്. അതാത് ദിവസം നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന പേഷ്യന്റ് ഡോക്യുമെന്റ്സ്, ഈ പറയുന്ന കൺസെന്റും ആധാറിന്റെ കോപ്പിയും ടെസ്റ്റിന്റെ കോപ്പിയും അതാത് ദിവസം തന്നെ ഈ പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്തിടുക, എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ എമി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒന്നിൽ ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്വയം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഡോക്ടറെ പിന്നെ 350 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, 351 ഇല്ല. അപ്പൊ ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഡോക്ടറെ ഈ കൺസേൺ വാങ്ങിക്കുമ്പോഴേ അവര്
മൊബൈലിൽ അവർക്ക് ഫോട്ടോ എടുത്ത് തരാനോ അല്ലെങ്കിൽ അവർക്ക് അത് സെൻഡ് ചെയ്യാനോ പറ്റില്ലെങ്കിൽ വെർബൽ എടുത്തുകൂടെ നമ്മൾ റെക്കോർഡ് ഇട്ടാ പോരെ? അതെ, അത് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മാത്രം മനസ്സിൽ വെക്കുക. എല്ലാ നമ്മളിപ്പോ എൻറോൾ ചെയ്യുന്ന എല്ലാവരുടെയും വെർബൽ നിന്ന് പോകരുത്. ഒരു ഒരു രക്ഷയില്ലെങ്കിൽ ഉറപ്പായിട്ടും വെർബൽ കൺസെന്റ് എടുക്കുക. ആ, ഇപ്പൊ ഞാൻ മറ്റേ നേരത്തെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പൊ രണ്ടുപേരുടെ അങ്ങനെ എടുത്തിട്ടുണ്ട്, അവർക്ക് ഫോൺ ഇല്ലാത്തത് കൊണ്ടേ അങ്ങനെ എടുത്തിട്ടുണ്ട്. ചോദിച്ചത് അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ ആ ഒരു ഡെയിലി റിപ്പോർട്ട് ഫോം ഉണ്ടല്ലോ, അതിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ പേഷ്യന്റിന്റെ നമ്മൾ വെർബൽ കൺസെന്റ് ആണ് എടുത്തതെന്നുള്ള കാര്യം അതിലുണ്ടാവണം. ഡോക്ടറെ, നമ്മൾ ഈ കൊടുക്കുന്ന മെഡിസിനില് നമ്മള് മറ്റ് മെഡിസിൻ ഉണ്ടല്ലോ IR-64 അല്ലാതെ, അപ്പൊ അത് നമ്മൾ അതില് നോട്ട് ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട് ഉണ്ട്, അതിലൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ ഗൂഗിൾ ഫോം എൻ്റർ ചെയ്യുമ്പോ ആയുഷ് മെഡിസിൻ വേറെ ഏതെങ്കിലും എടുക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് എൻ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അലോപ്പതി മരുന്നാണെങ്കിൽ അതും അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ടിക്ക് ചെയ്താൽ മതി. പാരസെറ്റമോൾ നമ്മൾ എസ് എന്ന് അല്ലാതെ നമ്മുടെ മെഡിസിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും? അതെ, അതാണ് ഞാൻ പറഞ്ഞത്, മെഡിസിന്റെ പേര് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്, അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഹലോ ഡോക്ടറെ, ഇത് ഇതൊരു സ്റ്റഡി അല്ലേ, അപ്പൊ ഇതിന്റെ കൂടെ വേറെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവോ? അതാ ഞാൻ പറഞ്ഞത്, ഈ സ്റ്റഡി നമ്മൾ എഫിക്കസി നോക്കുന്ന സ്റ്റഡി അല്ല. പിന്നെ ഇത് ആഡ് ഓൺ ആയിട്ട് കൊടുത്തിട്ട് അഡ്വേഴ്സ് ഇവന്റ്സ് ഉണ്ടോ, ഡ്രഗ് ഡെമോഗ്രാഫിക് പ്രൊഫൈലിംഗും അഡ്വേഴ്സ് ഇവന്റ്സ് പ്രൊഫൈലിംഗും ഡ്രഗ് കംപ്ലൈന്റ്സും മാത്രമാണ് നമുക്ക് നോക്കേണ്ടത്. അതുകൊണ്ട് അതിനകത്ത് പ്രശ്നമില്ല, ആഡ് ഓൺ ആയിട്ട് തന്നെ കൊടുക്കുന്ന മെഡിസിൻ ആണ്. എഫിക്കസി നോക്കുമ്പോഴാണല്ലോ നമ്മൾ അതിന്റെ കൂടെ വേറെ പല രീതികൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ എഫിക്കസി ഓൾറെഡി പ്രൂവൺ ആണ്, അത് നോക്കുന്നില്ല. അടുത്ത സ്റ്റേജ് ആണ് Phase 4 ക്ലിനിക്കൽ ട്രയൽ ആണ് ഇത്. ഇതിൽ നമ്മൾ സേഫ്റ്റിക്കാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അഡ്വേഴ്സ് ഇവന്റ്സും കാര്യങ്ങളും നോക്കുന്നു. പിന്നെ ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണോ പേഷ്യന്റ്സിന് കൊടുക്കുന്നത്? ഉറപ്പായിട്ട് ഫ്രീ ആയിട്ടാണ്. നമ്മൾ ഇവിടുന്ന് അത് PCRIs പേയ്മെന്റ് ചെയ്തെടുത്ത മെഡിസിൻ ആണ്, നമ്മുടെ ഹോസ്പിറ്റൽ വഴി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻ ആണ്. പ്രോജക്ട് മെഡിസിൻസ് ഒക്കെ ഫ്രീ അല്ലേ, എവിടെ ആരും ചാർജ് ചെയ്യരുത്, ഫ്രീ ആണ്. ഓരോ ഏരിയയിലേക്കുള്ള മെഡിസിൻസ് എങ്ങനെയാണ് കിട്ടുക അപ്പോ നമുക്ക് ഇതില്? അത് ലീന മാഡം അതിനൊരു ഐഡിയ കാണുമല്ലോ അല്ലേ? ഉണ്ട്, അത് അല്ല അല്ല, അത് നമ്മൾ ചെയ്തേക്കാം കേട്ടോ ഡോക്ടറെ. ആക്ഷൻ പ്ലാനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായത്. അതെ അതെ അതെ, അത് ചെയ്തേക്കാം. അപ്പൊ ഞാൻ എങ്ങനെയാണ് മാഡം, ഞാൻ ഉത്തം ഷായ അല്ലെങ്കിൽ സൂരജ് ഡോക്ടറെ ആണ് വിളിക്കേണ്ടത്? ഡെയിലി റിപ്പോർട്ടിന്? അപ്പൊ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്താല് നമ്മുടെ AMI 64 AMI എന്നാണ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാല് ഞാനും ഡോക്ടർ പ്രവീണും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉറപ്പായിട്ടും ഈ എൻറോൾമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും, അപ്പൊ ഡൗട്ട് അവിടെ ക്ലിയർ ചെയ്യാം. പിന്നെ ഡെയിലി റിപ്പോർട്ട് എനിക്ക് അതിലേക്കോ മെയിലിലേക്കോ തന്നാലും മതി. അത് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കൊല്ലത്തിനും ട്രിവാൻഡ്രത്തിനും പ്രത്യേകിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഡോക്ടറെ കൂടെ ഇന്ന് ഞാൻ അതിൽ ആഡ് ചെയ്യാം. എന്നെ ഡോക്ടർ പ്രവീണിനെയും കൂടെ ആഡ് ചെയ്തോളൂ മാഡം, കാരണം അപ്പൊ അതങ്ങനെ ചെയ്യാം. ഓക്കെ, ഒരുപാട് ബർഡൻ എടുക്കണ്ട മാഡം, ഫ്രീ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ മാത്രം ഇൻവോൾവ് ചെയ്യിച്ചാ മതി. വളരെ ഫ്രീ ആയിട്ട് ഡെയിലി ഒരു 3 പേഷ്യൻസ് അല്ലെ 4 പേഷ്യൻസിനെ മാത്രം നോക്കാൻ അങ്ങനെ അതിലെടുത്താ മതി. ഭയങ്കര ഒരു ബർഡൻ ആയിട്ട് എടുക്കണ്ട, നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് അത്ര മതി. ആരും ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ നമ്മുടെ കയ്യില് നമ്മുടെ വീടിനടുത്തുള്ള ഒരു വീട്ടിലെ വിളിക്കുമ്പോ തന്നെ നമുക്കൊക്കെ ഇപ്പൊ അങ്ങനെയാണ്, രണ്ടുപേർക്ക് മെഡിസിൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുമ്പോ അവിടെ എല്ലാവരും മെഡിസിൻ വേണ്ടവരായിരിക്കും, അവരെല്ലാരും കഴിക്കാൻ വില്ലിങ് ആയിരിക്കും. ഇപ്പൊ ഒരു 6 പേർക്ക് കൊടുക്കാനൊക്കെ പറ്റും, പക്ഷെ നമുക്ക് അപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഒരു 6 പേരെ കിട്ടിയെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത ആ ദിവസം വേറെ ആരെ എൻറോൾ ചെയ്യാൻ നിൽക്കണ്ട. ഞാനിവിടെ അത് കൂടുതൽ, ഞങ്ങൾ ഒരുപാട് എൻറോൾ ചെയ്യുന്നത്, ഞങ്ങൾ അത്രത്തോളം ബാക്കി സ്റ്റാഫ് ഇവിടെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ മെനക്കെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യല്ലേ,
അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്താൽ മതി. രണ്ട് പേഷ്യന്റ് ഒരു ദിവസമെങ്കിൽ രണ്ട് പേഷ്യന്റ് മാത്രം മതി. നിങ്ങളൊരു ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക് എത്ര, ഇപ്പൊ 30 ഡോക്ടേഴ്സ് ആകുമ്പോൾ സെയിം മേ ഇന്ന ഇത്ര ഒരു ദിവസം 60 പേഷ്യൻസിനെ ചെയ്തു എന്നായില്ലേ, അത് മതി. ഒരാളെ പറ്റുന്നത് മാത്രം ചെയ്താൽ മതി. എപ്പോഴും ഡേറ്റ പോകരുത്. എന്ത് ഹെൽപ്പ് എന്തെങ്കിലും ഇപ്പൊ ഒരു ദിവസം ഒരു ഡോക്ടർക്ക് പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഉണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിലും ഉണ്ടാവും. പേഷ്യന്റിന് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ ഏത് സമയത്ത് ഞങ്ങൾ എല്ലാവരും അവൈലബിൾ ആണ്. നമുക്ക് പേഷ്യൻസിനോട് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പപ്പോ ക്ലിയർ ചെയ്യാം. ഹലോ ഡോക്ടറെ, എനിക്ക് ആദ്യം കുറച്ചൊന്ന് കേൾക്കാൻ റേഞ്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്തൊരു സംശയം, ഏജ് ലിമിറ്റ് ഉണ്ടോ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ? അതെ അതെ, 18 to 60 ആണ്. 18 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ ഉള്ള ആൾക്കാർക്കാ പറ്റുന്നത്. ചെറിയ കുട്ടികൾക്ക് കൊടുക്കണ്ട. അത് നമുക്ക് ആ നിങ്ങളൊരു വീട്ടില് വിളിക്കുമ്പോൾ വിളിക്കുന്ന ആള് പ്രായം ഇതിന്റെ ഇപ്പുറത്ത് അപ്പുറത്തുള്ളതാണെങ്കിൽ ബാക്കി ആയുഷ് മെഡിസിൻസ് കൊടുക്കുക, ഇത് കൊടുക്കണ്ട. ഇത് റെക്കോർഡഡ് ആണെന്നാണ് മാഡം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് കേൾക്കാൻ കിട്ടുമല്ലോ. അപ്പൊ ജസ്റ്റ് മൊത്തം ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ, എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഡോക്ടർ, നമ്മൾ ഈ പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കുമ്പോ ഡോസ് എങ്ങനെയാ? പ്രിവെന്റീവ് ആയിട്ട് കൊടുത്തിട്ടില്ല നമ്മള്. ഡയഗ്നോസ്ഡ് COVID-19 പേഷ്യൻസിന് മാത്രമാണ് കൊടുക്കുന്നത്. ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു പ്രിവെന്റീവ് ആയിട്ട് കഴിക്കുന്നുണ്ടെന്ന്. അത് നമ്മുടെ ഇവിടെ ഞങ്ങൾ പേഴ്സണലി പണ്ടെടുത്തിരുന്ന ഈ മരുന്നിനെ കുറിച്ച് പറഞ്ഞതാണ്. ഈ പ്രോജക്റ്റിന്റെ അകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മൈൽഡ് മോഡറേറ്റ്, അതെല്ലാരും ഓർത്തോണം. പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല, ഇത് പോസിറ്റീവ് പേഷ്യൻസിന് മാത്രമാണ്. ഇത് പെട്ടെന്ന് ഒറ്റമൂലി അല്ലാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് വളരെ നാളായിട്ട് ഇവിടെയൊക്കെ ഉള്ള മരുന്നാണ്. ഡോക്ടർ പത്മകുമാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ചോദിക്കാം. ഡോക്ടർ പത്മകുമാർ, ഡോക്ടർ പത്മകുമാർ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഡോക്ടർ ഡോക്ടർ പത്മകുമാറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഡോക്ടറെ, അപ്പൊ എന്റെ സംശയം എന്ന് പറയുന്നത്, നമ്മളിത് പിന്നെ ഈ പിന്നെ വാക്സിനേഷനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലയോ? ആയുഷിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്, വാക്സിനേഷനോട് കാഴ്ചപ്പാട്. അല്ലാതെ നമ്മളെ പ്രതിരോധ മരുന്നുകൾ കൊണ്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പല പഠനങ്ങളും 80% അല്ലെങ്കിൽ 95% വരെ നമ്മുടെ മെഡിസിൻ പല സ്റ്റഡീസും പല റിപ്പോർട്ടുകളായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കിട്ടുമ്പോ ഇപ്പൊ കോവിഡ് വാക്സിനേഷൻ തന്നെ 65-70 ഒക്കെ പല രീതിയിലാണ് പറയുന്നത്. അതിനൊന്നും ഇപ്പൊ ഒരു സ്ഥിരതയില്ല. വാക്സിനേഷൻ എടുക്കുന്നതിന് ഒരു വാക്സിൻ തന്നെ എടുത്തത് രണ്ടാമത് അത് തന്നെ എടുക്കണമെന്നായിരുന്നു. ഇപ്പം അതില്ല, രണ്ടാമത്തെ വേറെ ഏതെങ്കിലും എടുത്താൽ മതി എന്നായി. ഈ പിന്നെ മറ്റൊരു ഇപ്പോഴത്തെ ഒരു വാക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോസ് ആക്കിയാൽ മതി എന്നുള്ള രീതിയിൽ, ആ രീതിയിലൊക്കെയാണ് ഒരു ഒരു സ്ഥിരതയില്ലാത്ത ഒരു കാഴ്ചപ്പാട് പിന്നെ ഈ വാക്സിനേഷനെ കുറിച്ച് നടക്കുന്നത്. നമ്മളിപ്പോ വാക്സിനേഷനെ മാക്സിമം ആളുകൾ വാക്സിനേഷൻ എടുക്കണമെന്നുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് ആയുഷ് ഡിപ്പാർട്ട്മെന്റ്. അതെ അതെ, നമുക്ക് പറഞ്ഞിരിക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റൂ. നമ്മളെല്ലാവരും ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണ്. ഗവൺമെന്റ് പറയുന്ന പ്രോട്ടോകോളിൽ നിന്ന് മാറി നമുക്ക് അവിടെ നിന്ന് ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മുടെ സ്റ്റഡികൾ കാണിക്കുന്നത് വാക്സിനേഷൻ എഫക്റ്റീവ് ആണെന്നാണ് എന്താ പറയുന്നത് പബ്ലിഷ് സ്റ്റഡീസ്. നമുക്ക് അതിനെ ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ആളുകൾ വാക്സിനേഷൻ എടുക്കണം. പിന്നീട് എന്നുള്ളത്, ഈ നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ
മെഡിസിൻ കൊടുക്കുമ്പോൾ മറ്റ് സപ്പോർട്ടീവ് മെഡിസിൻസ് ഒന്നിന്റെ ആവശ്യം വരുന്നില്ല, ഇത് മാത്രം ഈ ടാബ്ലറ്റ് മാത്രം മതിയെന്നാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി അത് ആഡ് ഓൺ ആയിട്ടാണ് കൊടുക്കുന്നത്. എന്താണോ പേഷ്യന്റ്, ഇപ്പൊ ചിലര് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ അലോപ്പതി മെഡിസിൻ എടുക്കുന്നവരായിരിക്കാം, അതിന്റെ കൂടെ ഇത് കഴിക്കാൻ പറയാം. ഇല്ല, നമ്മുടെ ISM നമ്മുടെ ആയുഷ് മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ കൂടെ. അതാണ് ഡോക്ടറെ ഞാൻ പറഞ്ഞ അതിന്റെ കണ്ടൻസ് ഞാൻ പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് നമുക്കൊരു ലോജിക് ഉണ്ടാവുമല്ലോ, എന്ത് കോമ്പിനേഷനിലും കൊടുക്കാം. നമ്മുടെ ഒരു കഷായത്തിന്റെ കൂടെ ഇത് കൊടുക്കണം അങ്ങനെ ആണ് തോന്നുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്? ഏത് ഇതിന്റെ ഈ റെസ്പിറേറ്ററി സിംപ്റ്റം, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ജ്വരം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ എടുക്കുന്നത്. ജ്വരഹരമായിട്ടാണ് എടുക്കുന്നത്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസ് എഫക്റ്റീവ് ആണെന്നാണ് നമ്മൾ ഇവിടെ OP യില് കണ്ടിട്ടുള്ളത്. ഇൻഫ്ലുവൻസ ആയിട്ടുള്ള ആ സിംപ്റ്റംസിലും നന്നായിട്ടാണ് കണ്ടിട്ടുള്ളത്. വൈറൽ ഫീവറിലൊക്കെ നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കാറ്. അപ്പൊ ജ്വരഹരം പിന്നെ ഒരു അപ്പർ റെസ്പിറേറ്ററി അതിന്റെ റിലേറ്റഡ് സിംപ്റ്റംസിലാണ് ഇത് എഫക്റ്റീവ്. അക്കോർഡിംഗ്ലി നമുക്ക് അതിന്റെ കൂടെ കോമ്പിനേഷൻ വേണോ ഇത് വേണോ ഏത് വേണം എന്നുള്ളത് എടുക്കാം. ഇപ്പൊ ഒരു വെട്ടുമാരനം, ഞാൻ ഒരിക്കലും ഒരു വെട്ടുമാരനം ഇതും കൂടെ കൊടുക്കണം അങ്ങനെയാണ് പറയുക. നമ്മുടെ മെഡിസിൻസിന്റെ മുന്നിൽ ആൾറെഡി സാധാരണ ധാരാളം മെഡിസിൻസ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഈ ഒരു ISST4 പ്രസക്തി എന്താണ്? വൈറൽ ഫീവറിനായിരുന്നാലും ഇത് തന്നെ ഇത്രയും നാൾ ഒരു വർഷമായി, ഒരു വർഷം വരെ നമ്മൾ പ്രതിരോധം എന്നുള്ള രീതിയിലും സിംപ്റ്റംസിനനുസരിച്ചും മെഡിസിൻ നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. കൊടുത്തോണ്ടിരിക്കുന്നതിന്റെ ISST4 ഒരു പിന്നെ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? അതോ നമ്മുടെ സമൂഹത്തിനുള്ള ആയുർവേദ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഡോക്ടറെ? നമ്മളൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്, അതിനൊരു എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. ഡോക്യുമെന്റേഷൻ ഇല്ല, എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അത് മാറണമെങ്കിൽ നമ്മൾ കൃത്യമായ റിസർച്ച് പ്രോട്ടോകോളോടെ ചെയ്തേ പറ്റൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മിനിസ്ട്രി നമ്മളാണ് ഇതിനകത്ത് റിസർച്ച് കൗൺസിൽ ആയുർവേദ മേഖലയിലുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്ത മെഡിസിൻ എടുത്ത് നമ്മളൊരു പ്രോട്ടോകോൾ എടുത്ത് നമ്മുടെ ഒരു പ്രോജക്ട് മാത്രമാണ്. ഇതൊരിക്കലും നമ്മൾ വേറെ ആൾക്കാരോട്, നിങ്ങൾ ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ ഇത് കൊടുക്കൂ എന്ന് ആരെയും എവിടെയും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഇത് ഞങ്ങളുടെ പ്രോജക്റ്റ് ആണ്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ AMA-ക്കാര് ഇങ്ങോട്ട് പറഞ്ഞതാണ് നിങ്ങൾ അത് കുറച്ച് നിങ്ങളുടെ ഡോക്ടേഴ്സ് വഴി ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ആരും എവിടെ നിർബന്ധിക്കില്ല ഡോക്ടറെ. വീട്ടുമാരൻ ഗുളിക കൊടുക്കുന്നതാണ് നമുക്ക് താല്പര്യമെങ്കിൽ, നമുക്ക് കംഫർട്ടാണെങ്കിൽ അത് കൊടുക്കാം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ കേരളത്തില് വളർന്ന് പഠിച്ച് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്ത ഡോക്ടർമാർ തന്നെയാണ് ഞങ്ങൾ CTRS ഇരിക്കുന്നത്. ഞങ്ങൾ ഈ സർവീസിൽ കയറിയപ്പം തൊട്ട് നമുക്ക് OPD-യിലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മരുന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നാളെ ഞങ്ങൾ വേറൊരു ഒരു നോർത്ത് ഇന്ത്യൻ ഒരു സ്റ്റേറ്റിൽ പോയാൽ അവിടെ നമ്മൾ ഇവിടെ ചെയ്യുന്ന കഷായങ്ങളായിരിക്കില്ല അവിടെ. അവിടെ അവൈലബിൾ ആയിട്ടുള്ള രസ ഡ്രഗ്സ് വെച്ചിട്ട് വേണം ഞങ്ങൾ അവിടുത്തെ OPD-യിൽ വരുന്ന പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ OPD-യിൽ അവൈലബിൾ ആയിട്ടുള്ള വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ജ്വരഹര മരുന്നാണ് ഈ ISST4. അതിൽ നമ്മൾക്ക് എഫക്റ്റീവ് ആണ്, ഞങ്ങൾ കണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ അതേപോലെ അതാണ് കൺസെപ്റ്റ്. ഇതിന് വിത്ത് എവിഡൻസ് ഉണ്ട്, റിസർച്ച് നടത്തി അത് ഇന്ന ഇന്ന കാര്യങ്ങളിൽ എഫക്റ്റീവ് ആണെന്ന് റിസർച്ച് നടത്തി അതിന്റെ ലക്ഷണം ഇത് റിസൾട്ടും ഉണ്ട്. അപ്പൊ ഇത് കൃത്യമായി ഡോക്ടർ രഘുനാഥ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് കൃത്യമായി ഒരാളെയും ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നതല്ല, ഇതൊരു റിസർച്ച് പ്രോഡക്റ്റ് ആണ്. ഇത് കൊടുക്കാൻ താല്പര്യമുള്ള ഡോക്ടേഴ്സ് മാത്രം കൊടുത്താൽ മതി, അല്ലാത്തവര് ഇത് കൊടുക്കണമെന്നില്ല. അല്ല ഡോക്ടറെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ നമുക്ക് സംസാരിക്കാം. ഒറ്റമൂലിയാണെന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല ഡോക്ടറെ, നിങ്ങൾ തന്നെയാണ് അത് അവകാശപ്പെട്ടത്, നമ്മൾ ആരും എവിടെ അവകാശപ്പെട്ടിട്ടില്ല. അടുത്തത് ഡോക്ടർ സൂരജ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ സൂരജിന് സംസാരിക്കാം. ട്രയൽ സ്റ്റഡി എന്ന് പറഞ്ഞിരുന്നത്, അപ്പൊ നമ്മൾ പേഷ്യൻസിന്റെ കൺസെന്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പം അവര് ചോദിക്കും, കേരളത്തിൽ എല്ലാരും എഡ്യൂക്കേറ്റഡ് ആണ്, അവർ ചോദിക്കുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ സ്റ്റഡി ചെയ്യുന്ന ചോദിച്ചാൽ നമ്മൾ അങ്ങനെയാണ് പറയേണ്ടി വരില്ല. കേൾക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ, കുറച്ച് വോളിയം കുറവുണ്ട്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ, ഇത് നമ്മളിപ്പോ ഇതിനകത്ത് കൺസെന്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അതെ അതെ, കേൾക്കുന്നുണ്ട് ഡോക്ടറെ? ആ കൺസെന്റ് വാങ്ങുന്നുണ്ട്. പിന്നെ കൺസെന്റ് ഒക്കെ വാങ്ങുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ പേഷ്യൻസ് ചോദിക്കാം, ഈ മെഡിസിൻ ഈ കൊടുക്കുന്ന ISST4 ഒരു ട്രയൽ സ്റ്റഡി അല്ലയോ ഞങ്ങളെ പുറത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയാവല്ലോ അല്ലേ? റിസൾട്ട് നോക്കുന്നതല്ല, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്കുള്ളതാണെന്ന് തന്നെ പറയാൻ മനസ്സിലാവുന്ന ആൾക്കാരാണെങ്കിൽ, ഇല്ല ഇതൊരു റിസൾട്ട് ഒരു ട്രയൽ അവരുടെ തലയിൽ വെക്കുന്നു തോന്നുന്ന ആൾക്കാരെ നമ്മൾ എടുക്കണ്ട. പറ്റിയെന്ന് പറയുന്നത് നേരത്തെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന മരുന്ന് തന്നെയാണ്.
ഇതൊരു പ്രോജക്റ്റിന്റെ പാർട്ട്. അതിനകത്ത് നമ്മൾ വേറൊന്നും എടുക്കുന്നില്ല. അവർ ആ മരുന്ന് കൃത്യമായി കഴിച്ചോളാം എന്നുള്ള ഒരു കൺസെന്റ് മാത്രമേ അതിനകത്തുള്ളൂ. അല്ലാതെ വേറെ സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിലെ കൊടുക്കുന്ന പോലെ നമ്മുടെ തന്നെ പ്രോജക്റ്റുകൾക്ക് ബാക്കിക്കൊക്കെ അങ്ങനെ തന്നെയാണ് കൺസെന്റ്. അതായത് ഇത് ഇതുകൊണ്ടുണ്ടാകുന്ന എന്താ ദൂഷ്യഫലങ്ങൾക്ക് അങ്ങനത്തെ അതൊന്നും അതിനകത്തില്ല. അത്ര കംപ്ലൈൻസും പിന്നെ നമ്മളവര് നമ്മൾ വിളിക്കുമ്പോ അവര് നമുക്ക് ആ ഡേറ്റ നമ്മളുമായിട്ട് സംസാരിക്കും എന്നുള്ള മാത്രമേ കൺസെന്റിൽ പറയുന്നുള്ളൂ. അത് ഇതൊരു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഡോക്ടർ, കാരണം ഞങ്ങളുടെ ഇവിടെ അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഞങ്ങളുടെ ഒരു കുറേ പ്രോജക്റ്റുകൾ ഒന്ന് മാത്രമാണ് നടക്കുന്ന. എല്ലാ പ്രോജക്റ്റിലും ഞങ്ങൾ ഇതിനേക്കാൾ ഡീറ്റെയിൽഡ് കൺസെന്റ് വാങ്ങിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പൊ എത്ര വർഷമായിട്ട് നടക്കുന്നതാണ് സി സി ആർ ഐസിൽ റിസർച്ച് എന്ന് പറയുന്നത്. ആൾക്കാർക്ക് അറിയാം കൺസെന്റ് എന്താണ്, എന്തിനാണ് അത് വാങ്ങുന്നത്. പിന്നെ ഒരു പി ഐ എസ് ഉണ്ട് ഡോക്ടറെ, മെഡിക്കൽ സ്റ്റഡീസും പേഷ്യന്റ് ഇൻഫർമേഷൻ ഷീറ്റ്, അതിനകത്ത് അതും കൂടെ നമ്മൾ പേഷ്യന്റിനെ സാധാരണ ഹാൻഡ് ഓവർ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ അയച്ചു തരാം. അത് ചില നിങ്ങൾ ഈ പറയുന്ന പോലെ ആൾക്കാർ കണ്ടു പേടിക്കാനുള്ള ആൾക്കാരാണെങ്കിൽ അത് പേടിക്കും. കാരണം അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഒരു റിസർച്ചിന്റെ പാർട്ടായിട്ടാണ്. അതൊക്കെ കൊടുത്തിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു അങ്ങനെ ആ സ്റ്റേജ് വഴി എല്ലാം വന്ന് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണ് I-64. അങ്ങനെ തന്നെയാണ് എല്ലാ മേഖലകളിലും റിസർച്ച് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എവിടെയും നമ്മൾ ഒരു പ്രോജക്റ്റിലും പേഷ്യന്റിനെ കള്ളം പറഞ്ഞോ തെറ്റിദ്ധരിപ്പിച്ചോ ഒന്നും നമ്മൾ കേട്ടാറില്ല. എല്ലാ കൺസെന്റിന്റെയും താഴെ പേഷ്യന്റിന്റെ സൈനും അതിന്റെ ഒരു കോപ്പി പേഷ്യന്റിന്റെ കാര്യം കൊടുത്തിട്ടാണ് നമ്മൾ എല്ലാ റിസർച്ചുകളും നടത്താറ്. അപ്പൊ ഇറ്റ്സ് എ പാർട്ട് ഓഫ് റിസർച്ച്. അപ്പൊ അതുകൊണ്ട് വില്ലിംഗ് ആയിട്ടുള്ള ആ എലിജിബിലിറ്റിയിലെ ഒരു പോയിന്റ് അതാണ്, വില്ലിംഗ്നെസ് ഓഫ് പേഷ്യന്റ്, വില്ലിംഗ് ആയിട്ടുള്ള പേഷ്യന്റിനെ മാത്രം എൻറോൾ ചെയ്യുക. ഹലോ ഡോക്ടറെ, പിന്നെ നമ്മൾ ഈ കൺസേൺ മേടിക്കുമ്പോഴേ നമ്മളത് വാട്സപ്പിലൂടെ മേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ പേഷ്യന്റ് ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുത്ത് മേടിക്കുന്നതെന്ന് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ലോ. വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് കൺസേൺ മേടിച്ചാൽ മതിയോ? വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഈ മെസ്സേജ് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അവർ വാട്സപ്പിൽ തന്നെ അതിന്റെ താഴെ യെസ് അയക്കും, നമുക്ക് തിരിച്ചയക്കും. യെസ് അവരുടെ പേര്. അപ്പൊ നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ മെസ്സേജ് സ്ക്രീനിൽ എന്താ ഉള്ളത്, പേഷ്യന്റിന്റെ കൺസെന്റ് മുകളിലുണ്ട്, താഴെ പേഷ്യന്റിന്റെ യെസ് പേരും ഉണ്ട്. അപ്പൊ അതൊരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ആ പേഷ്യന്റിന്റെ കൺസെന്റ് ആയി, അത് നിങ്ങൾ മെയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അവര് പറയുന്നത് രണ്ടാഴ്ച കൊണ്ട് പനിയുണ്ടായിരുന്നു, പക്ഷെ ടെസ്റ്റ് ചെയ്തത് ഇന്നലെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് സിംപ്റ്റം എഴുതുമ്പോ രണ്ടാഴ്ച മുന്നേ ഉള്ള ഡേറ്റ് ഇടണോ? അതെ, എഴുതാം. ടെസ്റ്റ് പോസിറ്റീവ് ആയ ഡേറ്റ് രണ്ടു ദിവസത്തിന് മുന്നേത്തെ ഡേറ്റ് ഇടുക. സിംപ്റ്റം ഓൺസെറ്റ് എന്നോട്ടാന്ന് വെച്ചാൽ അന്നത്തെ ഇടുക. അപ്പൊ അവര് അവരുടെ ഐസൊലേഷൻ പീരീഡ് ചോദിക്കുന്നത്, അവര് ഐസൊലേഷൻ ഇരിക്കുന്നത് ഈ ടെസ്റ്റ് പോസിറ്റീവ് ആയ ദിവസം മുതലേ ഉള്ളൂ. അതെല്ലാം അങ്ങനെ തന്നെ ചെയ്യാം, അതിനകത്തെങ്ങും ഒരു വ്യത്യാസമില്ല. അതിപ്പോ ഹോം ഐസൊലേഷൻ ഈ പറയുന്ന പോലെ ലോക്ക്ഡൌൺ ഒക്കെ കാരണം എത്ര ദിവസമായിട്ട് ഐസൊലേഷൻ ഇരിക്കുന്ന അല്ലേ തന്നെ ഐസൊലേഷനിലാണ് ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ആ ഡേറ്റ് ഒക്കെ ആ ഡേയ്സ് ഒക്കെ അങ്ങനെ തന്നെ എഴുതുക, പേഷ്യന്റ് പറയുന്ന അതേ ഡേയ്സ് എഴുതുക. അങ്ങനെ ഇട്ടാ മതി. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഈ ഹോമിയോ മെഡിസിൻസ് ഒക്കെ ഒരുപാട് വീടുകളിൽ ഓരോരുത്തർ കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് ആയുർവേദത്തിന് അങ്ങനെ കൊടുക്കാനായിട്ട് നമ്മുടെ റിസർച്ച് പ്രോജക്റ്റ് മുഖേന എന്തെങ്കിലും ഇതോ ചെയ്തിട്ടുണ്ടോ? ആയുർവേദത്തിന് നമ്മുടെ മിനിസ്ട്രി തന്നെ ഒരു പ്രോട്ടോകോൾ ഇറക്കിയിട്ടുണ്ടല്ലോ, ഈ പറയുന്ന NCPAY എന്ന് പറഞ്ഞിട്ടൊരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് പ്രിവെന്റീവ് മെഡിസിൻസ് ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞത് ഫോളോ ചെയ്യാം. അത് വീണ്ടും നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് പരിചയമുള്ള മരുന്നുകളായിരിക്കില്ല. അത് നിങ്ങൾക്ക് സ്വാസ്ഥ്യമല്ലേ, സ്വാസ്ഥ്യം പ്രോട്ടോകോളിൽ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ ഫോളോ ചെയ്യാലോ. നമുക്കിവിടെ ഈ കുറെ മരുന്നുകളുടെ പ്രിവെന്റീവ് സ്റ്റഡി നടന്നിട്ടുണ്ട്, അതിന്റെ റിപ്പോർട്ട് അനാലിസിസ് നടക്കുന്നേ ഉള്ളൂ, റിസൾട്ട് വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എക്സാക്ട് നമ്പർ പല സെന്ററുകളായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നിട്ടുണ്ട് ഒരു പ്രിവെന്റീവ് സ്റ്റഡി. അതിനകത്ത് ചവനപ്രാശം, അണുതൈലം, സംശമനി വടി ഇത്രയും കൊടുത്തിട്ടായിരുന്നു. അപ്പൊ അത് ആയുഷ്പാദോ ഇതിന്റെ എല്ലാം റിപ്പോർട്ട് നമ്മൾ മീൻസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ഫൈനൽ റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ വൺസ് വന്നു കഴിഞ്ഞാലേ നമ്മുടെ റിസർച്ചിന്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നടന്നിട്ടുണ്ട് പല സെന്ററുകളിലായിട്ട് കഴിഞ്ഞ ഇത്രയും മാസമായിട്ട് ഒരുപാട് സ്റ്റഡി നടന്നിട്ടുണ്ട്. അതൊക്കെ സി സി ആർ ഐസിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ് സ്റ്റഡികളുടെ ഡീറ്റെയിൽസ്. പബ്ലിഷ് ആവുന്ന അനുസരിച്ചും എല്ലാ ഡീറ്റെയിൽസും അവിടെ വരാറുണ്ട്.
with just to improve the immunity. Madam, it is not, you can't say it's a preventive, disease preventive. This is concept to improve the immunity. By that, any disease we can prevent, not only COVID or thing. So there is no any special medicine to prevent the prevention aspect of the COVID. Again, unless madam, it's to improve the immunity. Whatever the we are doing. ഇതിന്റെ കൂടെ നമുക്ക് നമ്മുടെ നോൺ നോർമൽ പറഞ്ഞു കൊടുക്കുന്ന പഥ്യം എല്ലാം ഫോളോ ചെയ്യാം കേട്ടോ. NCPAY ഗൈഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമുക്ക് വേറൊരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഗൈഡ് ലൈൻ ഫോർ കോവിഡ് ആയുർവേദ പ്രാക്ടീഷണേഴ്സിന് COVID-19 ഹോം ഐസൊലേഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഗൈഡ് ലൈൻ ഒക്കെ വന്നിട്ടുണ്ട്. അത് എല്ലാം അതൊക്കെ അതൊരു നിങ്ങളുടെ യുക്തി അനുസരിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാം പേഷ്യന്റിന്. നമ്മൾ എന്തായാലും ഒരു പേഷ്യന്റ് കെയർ എന്ന് പറയുന്ന ഒരു പബ്ലിക് ഹെൽത്ത് ഫീൽഡിലേക്ക് ഇറങ്ങാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ, ഒരുപാട് അറിവ് നമുക്ക് കിട്ടും. ഓരോ പേഷ്യന്റിനെ വിളിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാടാണ്. ഒരു പേഷ്യന്റ് ഈ ഒരു സിറ്റുവേഷനോട് അവരുടെ ഒരു എന്താ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രത്യേകമാണ്. ചില ആൾക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് I-64 ഉണ്ടല്ലേ, എനിക്കിപ്പോ കുഴപ്പമില്ല, ഇനിയിപ്പോ എനിക്ക് കുഴപ്പം വരുമ്പോഴത്തേക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് അവിടെ ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അറിയുന്ന ആൾക്കാരുടെ ഒരു ഈ ഒരു സിറ്റുവേഷനോട് അവർ റിയാക്ട് ചെയ്യുന്ന നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഒരു ഫുൾ സ്ട്രെച്ചിൽ ഒരു അലോപ്പതി മേഖല ഇൻവോൾവ് ചെയ്യുന്നതോടെ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വൺസ് നമ്മുടെ നമ്പർ അവൈലബിൾ ആയി കഴിയുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരുപാട് എന്താ പറയുന്ന ഒരു ആശ്വാസം നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ കാണുക. ഒപ്പം തന്നെ ഡേറ്റ നമുക്ക് ആയുർവേദത്തിലൂടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡിയാണത്. അപ്പൊ അതിന്റെ പാർട്ടാകാൻ പറ്റുമെങ്കിൽ, ആത്മാർത്ഥമായി പാർട്ടാകാൻ പറ്റുമെങ്കിൽ ആവുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ എല്ലാവരും ഇപ്പം അങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. രണ്ട് രീതിയിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു നോളജ് വൈസ് ആയാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു കാര്യത്തിലായാലും എല്ലാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടറെ, ഇത് ഈ ഫോം ഗൂഗിളിൽ എങ്ങനെയാ സെർച്ച് ചെയ്ത് കിട്ടുന്നതെന്നൂടെ ഒന്ന്? അത് നിങ്ങൾക്ക് അയച്ചു തരും, ഞാൻ കോർഡിനേറ്റർക്ക് കൊടുക്കാം. എല്ലാ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ആവുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇടാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട, ലിങ്ക് നിങ്ങളുടെ ഫോണിൽ വരും. ഫോണിൽ ക്ലിക്ക് ചെയ്താൽ മതി, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ദിനാ മാഡം, അഥവാ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് വേറെ ആരെങ്കിലും ഒരു എക്സ്ട്രാ ഒരാളെ ഒന്ന് ഏൽപ്പിച്ചേക്കണേ. അത് ചെയ്യാം, ചെയ്യാം, ചെയ്യാം ഡോക്ടർ. ഇനി പ്രത്യേകിച്ച് സംശയങ്ങൾ ഇല്ലാന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. ഈ ഗൂഗിൾ ഫോം അപ്ലോഡ് ചെയ്യുന്നതിന് ടൈം ബൗണ്ടറി ഉണ്ടോ? എത്ര മണിക്ക് മുന്നേ ചെയ്യണം, അങ്ങനെ ഉണ്ടോ? ഇല്ല, പറ്റുമെങ്കിൽ ഡെയിലി. ഇപ്പൊ ഇന്ന് ചെയ്ത പേഷ്യൻസിനെ നാളെ വൈകുന്നേരത്തിന് ഉള്ളിലെങ്കിലും അങ്ങ് ചെയ്യുക. അതിനകത്ത് നമ്മള് മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഡേറ്റ് എൻട്രി ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവും എന്നാണ്, എന്നോട്ടാണ് പേഷ്യന്റിന്റെ ഡേ വൺ എന്ന് പറയുന്നത് എന്നാണെന്ന് അതില് ഒന്ന് ക്ലിയർ ആവും. കഴിവതും ഇപ്പൊ മൂന്ന് പേഷ്യന്റ് ഒക്കെ അല്ലേ ഉള്ളൂ, ഒരു ഒരു 10-15 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഒരു മൂന്ന് പേഷ്യൻസ് നമുക്കുള്ളൂ എങ്കിൽ എൻറോൾ ചെയ്യാൻ. ഞങ്ങൾ ഇവിടെ അതാത് ദിവസങ്ങളിൽ തന്നെ എൻറോൾ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. നമുക്കൊരു 40-50 വരെ ഒക്കെ ഉണ്ടാവും വീതി, പ്ലസ് അതിന്റെ 7-14 എല്ലാം കൂടെ നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് പെട്ടെന്ന് തീരും. ആദ്യത്തെ ദിവസം മാത്രം ഒരു 7 മിനിറ്റോളം എടുക്കും. പിന്നെ അത് നമ്മുടെ പേഷ്യന്റിനെ വിളിച്ച ഒരു 4 ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട 40 ആൻസർ കിട്ടും. ആ രീതിയിൽ നമ്മൾ തന്നെ മാറും, മനസ്സിലാവും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന D14 ആ ഒരു ഫോമാറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് മൊത്തം ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിലേതെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ല അതിനേക്കാൾ സിമ്പിളസ്റ്റ് ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇപ്പൊ പേഷ്യന്റിനെ അസസ്മെന്റിന് വിളിക്കുമ്പോൾ തന്നെ ഞങ്ങളൊരു വേർഡ് ഫോമിൽ ആക്കി വെച്ചിട്ടുണ്ട്, അത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ വാക്സിൻ എടുത്തായിരുന്നു എന്ന് എടുത്ത് അങ്ങനെ അത് ടിക്ക് ചെയ്ത് പോകും. പിന്നെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അന്നത്തെ പേഷ്യൻസിന്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഡേറ്റ് ഇത് നോക്കിയിട്ടാണ് ഞങ്ങള് പോയിരുന്നിട്ട് ഗൂഗിൾ ഫോം എൻ്റർ ചെയ്യുന്നത്.
അങ്ങനെ എങ്ങനെ വേണേലും ചെയ്യാം, നമുക്ക് അത്രയും നമ്പർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഫോൺ വിളിച്ച് പേഷ്യന്റിനെ വിളിച്ച് അങ്ങനെ ലിങ്ക് ഓപ്പൺ ചെയ്തിരുന്ന് ചെയ്യുന്നതിനേക്കാൾ മറ്റേതാണ് കുറച്ചും കൂടെ നമുക്ക് ഈസി. ഫസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കാം, പിന്നെ പോയി എൻ്റർ ചെയ്യാം. നിങ്ങൾക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ ഷെയർ ചെയ്യുമ്പം. പക്ഷെ അതിനകത്ത് സബ്മിറ്റിലേക്ക് പോകരുത്, ഡമ്മി ഡേറ്റ സബ്മിറ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പൊ ഓൾറെഡി ഡെയിലി അസസ്മെന്റ് നടക്കുന്ന ഒരു എന്താ ലിങ്കാണ് അത്. അതുകൊണ്ട് ഡമ്മി ഡേറ്റ പോയാൽ അവർ അവിടെ നിന്ന് കറക്റ്റ് നമ്മളെ വിളിക്കും. സബ്മിറ്റിലേക്ക് പോവാതെ ബാക്കി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി അത് എടുക്കാം. പിന്നെ നോഡൽ ഓഫീസറിന്റെ പേര് കൊടുക്കേണ്ടി വരും അതിനകത്ത് ആദ്യം. അപ്പൊ അതിനകത്ത് ഞാൻ ആ പേര് ഇന്ന് ഷെയർ ചെയ്യാം. എന്റെ ഞാൻ ഡോക്ടർ പ്രവീൺ, ഡോക്ടർ മേഘ്ന, ഡോക്ടർ സിനി, ഡോക്ടർ വർഷ, ഡോക്ടർ കാർത്തിക, ഇത്രയും പേരുണ്ട്. വിത്ത് ഫോൺ നമ്പർ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിൽ ആരുടെയെങ്കിലും പേര് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക, താഴേക്ക് ബാക്കി നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്ത് പോവാം. അതായത് നമ്മളൊരു പേഷ്യന്റിന് ഡേറ്റ 4 തവണയാണ് എൻ്റർ ചെയ്യുന്നത് ഒരു പേഷ്യന്റിന്. D1 എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം നമ്മള് ഇന്നാണ് നമുക്ക് ആ പേഷ്യന്റിനെ നമ്മൾ വിളിച്ച് സംസാരിച്ച് പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്നതെന്ന് വെച്ചാല് ഇന്ന്. ഓക്കെ, ഇന്നത്തേത് D1 എന്ന് പറയുന്ന ആദ്യത്തെ ദിവസത്തിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോ CRF എഴുതത്തില്ലേ, കേസ് റിപ്പോർട്ടിംഗ് നമ്മളൊരു കേസ് ഷീറ്റ് എഴുതുന്നുണ്ടല്ലോ, അതിന് പകരം ഇപ്പം ചെയ്യുന്നത് ഗൂഗിൾ ഫോമിൽ നമ്മളത് എൻ്റർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ D1 ആദ്യത്തെ ദിവസത്തിന്റെ ഡേറ്റ ആ ലിങ്കിൽ എൻ്റർ ചെയ്യും. അതേ പേഷ്യന്റിനെ നമ്മൾ 7-ാമത്തെ ദിവസം, അതായത് ഇന്ന് 1-ാം തീയതി അല്ലേ, അപ്പൊ 7-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ June 6-ാം തീയതി വരും, അല്ലെങ്കിൽ 7-ാം തീയതി വരും അല്ല, ആ 7 അല്ലെ ആ ഒരു ദിവസങ്ങളിൽ വരുമല്ലോ. അപ്പൊ ആ 7-ാം തീയതി നമ്മൾ വീണ്ടും അതേ പേഷ്യന്റിനെ വിളിക്കുന്നു. അപ്പൊ D7 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡേറ്റ അവിടെ എൻ്റർ ചെയ്യുന്നു. വീണ്ടും 21-ാമത്തെ ദിവസം വിളിക്കുന്നു, ആ ലിങ്കിൽ 21-ന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡേറ്റ അവിടെ എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ഡോക്ടർ റസീന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, റസീനയ്ക്ക് ചോദിക്കാം. നമ്മളിപ്പോ പേഷ്യൻസിന് പ്രകൃതിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണല്ലോ നമ്മള് ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നത്. അപ്പോ ഈ മെഡിസിൻ നമുക്ക് എല്ലാ പ്രകൃതിക്കാർക്കും ഒരുപോലെ എഫക്റ്റീവ് ആണോ എന്നൊരു സംശയം, അത് ഏത് പ്രകൃതിക്കാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് എന്ന് അറിയാൻ വേണ്ടി. ഇതിന് ഈ സ്റ്റഡിയിൽ അത് ഉണ്ടായിട്ടില്ല, മുന്നത്തെ സ്റ്റഡിയിൽ ഉണ്ടായിട്ടുണ്ടാവണം. ഏതെങ്കിലും ഒരു പ്രകൃതിക്ക് പറ്റത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവര് എക്സ്ക്ലൂഡ് ചെയ്തിരുന്നല്ലോ. എഫിക്കസി സ്റ്റഡികളിലാണ് ടൈപ്പ് നമ്മൾ നിദാനം വെച്ചിട്ടും നിദാനത്തിന്റെ കാറ്റഗറൈസേഷൻ ഒക്കെ നടത്തി കൃത്യമായി നമ്മൾ ചെയ്യുന്നത് എഫിക്കസി സ്റ്റഡികളിലാണ്. ഇത് Phase 4 ട്രയൽ അല്ലേ, Phase 4 നമ്മൾ ആ ഒരു എഫിക്കസിയിലേക്ക് പോകത്തില്ല. മുന്നേ നടന്ന സ്റ്റഡിയിൽ അത് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്താൽ ഉറപ്പായിട്ടും ആ ഒരു കാറ്റഗറിയും കൂടി അവർ എക്സ്ക്ലൂഷനിൽ കൊണ്ടുവരും. അപ്പൊ ആ കുഴപ്പമില്ലാത്തതുകൊണ്ടായിരിക്കും, ഇതൊരു പ്രകൃതി അസസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. അതുപോലെ നമ്മൾ ഈ മെഡിസിൻ ട്വന്റി ഡേയ്സിലേക്കുള്ളത് മൊത്തത്തിൽ അങ്ങ് കൊടുക്കുകയാണോ അതോ? അതെ അതെ അതെ, നമുക്ക് അങ്ങനെ കൊടുക്കാനാണ് പ്രോട്ടോകോളിൽ പറയുന്നത്. അവര് കഴിക്കോ കഴിക്കില്ല എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ, കംപ്ലയിൻസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഡോസ് അത്രയും കൊടുക്കണം തന്നെയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇതിന്റെ അവൈലബിലിറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു, അതായത് ഇന്റർനാഷണൽ ലെവലില് ഉണ്ടോ, അവൈലബിൾ ആണോ? ഇന്റർനാഷണൽ ലെവലിൽ അവൈലബിൾ അല്ല, നാഷണൽ ലെവലിൽ ഇത് അന്ന് 1980s തന്നെ ഒരു 4 firms ഇതിന്റെ ലൈസൻസ് എടുത്തിരുന്നു. അന്നോട്ട് അവര് പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പൊ പിന്നെ റീസെന്റ് കൊറേ ആൾക്കാര് ലൈസൻസിന് എടുത്തിട്ടുണ്ടല്ലോ, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. ഔഷധി ഉൾപ്പെടെ എടുക്കുന്നതാണ് ഞാൻ കേട്ടത്.
നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉത്തരാഖണ്ഡിലെ ഐ എം പി സി എൽ കമ്പനി എന്നാണ്, അത് ഗവൺമെന്റ് കമ്പനി തന്നെയാണ്, ഔഷധി പോലെ ഐ എം പി സി എൽ തന്നെയാണ്. അതുപോലെ ഒരു മൂന്ന് ഫേംസിനും മൊത്തത്തിൽ നാല് ഫേംസ് നേരത്തെ തൊട്ട് ഇത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ലൈസൻസ് എടുത്ത ആരൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. Jandu is producing, but in some other name, like Chirakil. Dabar is not producing. Dabar, I don't know. It's certain. At present, only in the Chirakil. Now, I don't know, recently, it is 1 month ago, I didn't. Since many years, Jandu. Time to time, on the internet, it's not Chirakil. Sir, I don't know, Dabar is recently here, I don't know. I don't know. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി പ്രോഗ്രാമിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം കോർഡിനേറ്റർ ഡോക്ടർ സൂരജിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ സൂരജ് എല്ലാവർക്കും പ്രയോജനപ്പെടും ഉണ്ടായി. ആയുഷ് 64 ടാബ്ലറ്റിന്റെ ആ ഒരു സ്റ്റഡി നമ്മൾ ഏറ്റെടുക്കാൻ മുൻകൈ എടുത്തപ്പോൾ തന്നെ ഡോക്ടർ അതിനകത്ത് എല്ലാ ചുമതലയും വഹിക്കുന്നുണ്ട്. ഈ ക്ലാസ് അറേഞ്ച് ചെയ്തതിന് ഡോക്ടറിന് വളരെയേറെ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായി നന്ദി പറയേണ്ടത് ഡോക്ടർ എം ഇ സുരേന്ദ്രനാണ്. റിസർച്ചിൽ നിന്ന് ഈ ഐടി ഫോറിനെ കുറിച്ച് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് തന്നതിന് എം എയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ കൊല്ലം പ്രസിഡന്റ് എംഎയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് വരുന്നുണ്ട്. ഡോക്ടറെ മുൻകൈ എടുക്കണം. നമ്മുടെ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്ത ഡോക്ടർമാരെ കോർഡിനേറ്റ് ചെയ്യുക, അവർക്ക് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യാനും അവരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ അറേഞ്ച് ചെയ്യണമെന്ന്. അപ്പം അവരും ഇതിനെ മുൻകൈ എടുത്തതിന് അവർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ജില്ലയുടെ എ എം എയുടെ പ്രസിഡന്റ് ഡോക്ടർ അജിത്ത്, ഡോക്ടർ പ്രസിഡന്റ് ഡോക്ടർ അഭിലാഷ്, സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ അഭിലാഷ്, ഇത്രയും കൂടുതൽ ഡോക്ടേഴ്സിനെ ചെയ്തു വ്യക്തിപരമായി ഞാൻ നന്ദി രേഖപ്പെടുത്തി. ഡോക്ടർ പ്രഭോഷ് സാറിന് എമി ഡോക്ടറെ നമുക്കപ്പോ ക്ലോസ് ചെയ്യാമോ?
ഡോക്ടർ അമി ഡോക്ടർ അമി ഡോക്ടർ അമി നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാമല്ലോ. മാഡം ആ ഡോക്ടർ പോയെന്നാ തോന്നുന്നേ. ആണോ? അപ്പൊ നമുക്ക് ഇവിടെ എൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. സജിനിത് ക്ലോസ് ചെയ്യാം കേട്ടോ.